ഷീലുണ്ടാകും. എന്റെ പേര് സക്കറിയ. അവൻ എന്നെ കറിയാച്ചാന്ന് അറിയും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല. അല്ല, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ഇവിടെ വേണ്ടപ്പെട്ട ഒരാളാ. അപ്പോ വേണ്ടപ്പെട്ട ആ ഒരു സഹായം ചെയ്യാം. എനിക്ക് ഇവരാരെങ്കിലും ഒന്ന് കാണണം. വളരെ അലഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാ ഈ വീട് കണ്ടുപിടിച്ചത്. ഈ ബാഗ് ഇവിടെ ഒന്ന് വെച്ചേക്കണം. സ്ത്രീയെ ഞാൻ തന്നെ പോയി തപ്പി കണ്ടുപിടിച്ചോളാം. കടപ്പുറത്തുണ്ടാവുന്നല്ലേ പറഞ്ഞത്. നിനക്ക് ഇത് എന്ത് പറ്റിയടാ? സത്യം പറഞ്ഞാ എനിക്ക് ആ മനസ്സിലായില്ല കേട്ടോ. പിന്നെ നിന്റെ കഷണ്ടി കണ്ട് രൂപം വെച്ചങ്ങ് വിളിക്കുകയായിരുന്നു. ഞാൻ നിന്നെ കൺകാലി എത്തിയാന്ന് പറഞ്ഞ അതിപ്പുറം ബോറായിട്ടൊരു ഏർപ്പാടില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കൊല്ലത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നിനക്കാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് എന്ത് അഭിമാനം തോന്നിയെന്നറിയാം. നിന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനായിരിക്കണം തീരുമാനിച്ചു. ഉടനെ തിരിച്ചു വരൂ, വീട്ടിലേക്ക് പോകൂസ്. എനിക്ക് വിസ്തരിച്ചൊന്ന് കുളിക്കണം. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ആകെ വേർത്ത് നാശമായി. നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴൊക്കെ എന്തൊരു ചിരിയും തമാശയും. നിങ്ങൾക്ക് വന്ന ഈ മാറ്റം ഐ സിംപ്ലി കാനോട്ട് ഡൈജസ്റ്റ്. ഇവിടെ ഇത്രയും അടുത്ത് ഇങ്ങനെ അകന്ന് നിങ്ങൾ ഒറ്റ അലറുന്ന ഈ കടലും മുഴങ്ങുന്ന ഈ മരം, നീ എങ്ങനെ ജീവിക്കുന്നടാ? ശരിയാണ് കറിയാച്ച, ഞാനും അത് ആലോചിക്കാറുണ്ട്, എങ്ങനെ ഞാൻ ജീവിക്കുന്നു. ചെന്നടിയുവാൻ ഒരു തീരമില്ലാതെ വരിക തിരയുടെ ഏറ്റവും വലിയ ശാപമായിരിക്കും. എത്തിപ്പെടുവാൻ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ എന്നറിഞ്ഞുകൊണ്ടുള്ള പ്രയാണം. പലപ്പോഴും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കണമെന്ന് തോന്നി. പക്ഷേ ശാരദ അതോർക്കുമ്പോൾ അതിന് പോലും കമോൺ ശ്രീ, എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നത് ജീവിതത്തിൽ സാധാരണമാണ്. അതൊക്കെ എടുത്താൽ പൊന്താത്ത ഭാരമായി കാണാൻ തുടങ്ങുന്നതാണ് ശീലത്തെ. വന്നു പെടുന്നതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കാണാൻ തുടങ്ങും. മനസ്സിന്റെ ഈ കനം താനേ ഇല്ലാതാവും. വന്നുപെട്ടതായിരുന്നില്ല, വരുത്തി വെച്ചതായിരുന്നു. ഒരുപാട് പേരുടെ നൊമ്പരങ്ങളെ സ്വന്തമാക്കിയാലേ ഒരെഴുത്തുകാരനാകാൻ പറ്റൂ എന്ന് കറിയാച്ചൻ എവിടെയോ എഴുതിയിരുന്നു. അനുഭവങ്ങളെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയിൽ ഞാൻ ചെയ്തത് അധികവും തെറ്റുകളായിരുന്നു. ജീവിതം നമ്മുടെ താല്പര്യങ്ങൾക്കൊപ്പിച്ച് ചിറകട്ടി തിരിച്ചുവിടാവുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകി. എന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ മുഴുവൻ ശരിയാണെന്ന് ഉറപ്പിക്കാൻ ഞാൻ ചെയ്തത് അത്രയും മറ്റുള്ളവരുടെ മനസ്സിൽ പോറലുകൾ ഉണ്ടാക്കി. വെറും പോറലുകളെന്നേ ഞാൻ കരുതിയുള്ളൂ. ഉണങ്ങാത്ത വ്രണങ്ങളായി
അവ മാറിയെന്ന് കണ്ടപ്പോൾ ഞാൻ അകെ തകർന്നുപോയി. അവാർഡ് കിട്ടിയ നോവൽ എന്റെ ഏറ്റവും നല്ല വർക്കാണെന്ന് പലരും എഴുതി. വാക്കുകളുടെ ശക്തിയിൽ ഊറ്റം കൊണ്ടിരുന്ന എഴുത്തുകാരനായിരുന്നു ഞാൻ. പക്ഷേ കടുത്ത അനുഭവങ്ങളെ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഉള്ളിൽ തട്ടിയ സത്യങ്ങൾ പുറത്തു പറയാൻ അക്ഷരങ്ങൾക്ക് ത്രാണിയില്ലെന്ന്. ഐ അണ്ടർസ്റ്റാൻഡ് ഷീ, ഐ പെർഫെക്ട്ലി അണ്ടർസ്റ്റാൻഡ്. ഊണ് കഴിക്കാറായെന്ന് വെച്ചാ എടുത്തു വെക്കാം. ഞാൻ നിർത്തി, കറിയച്ചൻ കഴിച്ചോളൂ. ശ്രീ പോയി കിടന്നു, കാലത്ത് കാണാം. ശ്രീ, നീ പറഞ്ഞത് അത്രയും മനസ്സിൽ തയ്യാറാക്കുകയായിരുന്നു. എങ്ങനെയോ നീ എത്തിപ്പെട്ട ഈ ദുരന്തം ഞാൻ കൺമുന്നിൽ കാണുന്നു. നിന്റെ മനസ്സ്, അതിലെ തകർച്ച ഞാനത് മനസ്സിലാക്കുന്നു. എനിക്കിതിൽ വേദനയുണ്ട്. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നതൊന്നുമല്ല. നിന്റെ ഈ ശാരദയിലെയും പൊട്ടിച്ചിരികൾക്കിടയിൽ കുറേ നിമിഷം എന്നും എവിടെയും ഒറ്റയാനായിരുന്ന എനിക്ക് അപൂർവമായി വീണ് കിട്ടുന്ന ചില നിമിഷങ്ങൾ. പക്ഷേ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട് ശ്രീ, നിന്നേക്കാൾ അസ്വസ്ഥത ഞാനിന്ന് അനുഭവിക്കുകയാണ്. നിന്റെ മുന്നിലിരിക്കുന്നു
നീ നിന്നെ പോലെ ഇത്രയും സെൻസിറ്റീവ് ആയ എഴുത്തുകാരൻ കഴിഞ്ഞ 4-5 വർഷമായി യാതൊന്നും എഴുതിയിട്ടില്ല. സ്വന്തം ക്രിയേറ്റിവിറ്റി വരെ നിനക്ക് നഷ്ടപ്പെട്ടു. നീയൊന്നും പറയാതെ തന്നെ നിന്റെ പീഡനത്തിന്റെ കാലഘട്ടം ഞാൻ കൺമുന്നിൽ കാണുന്നു. നിന്റെ രചനയിലെ ഓരോ മുഖങ്ങളും നിശബ്ദരായി എന്റെ മുന്നിൽ അക്ഷരങ്ങളിൽ തളച്ചിടാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള മാനങ്ങളിൽ ഞാൻ അവരെ കാണുന്നു. ടെൽ മി ശ്രീ, ഇതത്ര ഈ സത്യമായിരുന്നു? ഓ മൈ ഗോഡ്, എനിക്ക് മനസ്സിലാവും. ഇത് ഇതെങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ 4-5 വർഷങ്ങൾ ജീവിതത്തിന്റെ പീഡനകാലമായിരുന്നു എനിക്ക്. ഒരു പരീക്ഷണത്തിന്റെ കൗതുകത്തിന്റെ പേരിൽ മാത്രം ആരെയെങ്കിലും നോവിച്ചതല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കുവാൻ എനിക്ക് കെൽപ്പ് പോരാ. പക്ഷേ എന്നിട്ടും ഒരു വിനോദത്തിന്റെ പേരിൽ ഞാൻ നീക്കിയ കരുക്കൾ പോരാളികളെപ്പോലെ എനിക്കെതിരായി മുന്നിൽ അണിനിരന്നു. ആയുധം നഷ്ടപ്പെട്ടു നിസ്സഹായനായി പോർക്കളത്തിൽ നിന്നും ഞാൻ ഓടി ഒളിച്ചു എന്റെ ഉള്ളിലൊരു മാളത്തിൽ. പക്ഷേ എത്രകാലം മനസ്സിന്റെ ചിമിടിൽ കാലം ഊരിച്ചിരിപ്പിച്ച കനൽക്കെട്ടുകളും മുള്ളാണിയിൽ പിടയുന്ന മനസ്സുമായി വാക്കുകളിൽ കുറിച്ചിടുമ്പോൾ ഞാൻ ആദ്യമായി അറിയുന്നു വാക്കുകൾ എത്ര ദുർബലം. വാദിയും പ്രതിയുമായി ഒരേ സമയം ഞാൻ നിൽക്കെ വാക്കുകൾ കൊണ്ടു തീർക്കുന്ന ഈ സ്മാരകം മനസ്സിലെരിയുന്ന നെരിപ്പോടു നിന്ന് ആറിത്തണുക്കാൻ അല്പമെങ്കിലും ഇടതലുവാതിരിക്കുന്നു. ആ പ്രത്യാശ മാത്രമാണ് ബാക്കി. ശ്രീയേട്ടനെ കണ്ട ഇപ്പൊ എങ്ങനെയുണ്ടെന്നറിയോ? അസലൊരു വെളിച്ചപ്പാടിന്റെ ലുക്കാണ്. എനിക്ക് ഈശ്വര വിശ്വാസം കുറവാണെന്നാണല്ലോ തന്റെ പരാതി. എന്റെ മുഖത്ത് ഏതായാലും ഒരു ദേവീ പ്രസാദം ഉണ്ടെന്നാരും സമ്മതിച്ചോ? അതുകൊണ്ടാണല്ലോ വെളിച്ചപ്പാടിന്റെ ലുക്ക് ഉണ്ടായത്. എന്തു പറഞ്ഞാലും നാവിന് എല്ലില്ലാത്തതുകൊണ്ടേ നിന്ന് കഴിച്ചോളൂ.
ഈ പ്രസാദം തുടർന്നതല്ല കാര്യം, തുടർന്നതിലുള്ള സൗന്ദര്യമാണ്. സൗന്ദര്യം ഇപ്പൊ ഒത്തിരി കാര്യമാണെന്ന് എന്നെ വെച്ചോളൂ. ഒന്ന് കാണിക്ക, ഇങ്ങനെയൊക്കെ മതി. കാണിക്കൂ ശ്രീയേട്ട. അമ്പല പ്രദക്ഷിണവും പിന്നിലുള്ള ഒരു നടത്തവും കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയായ വിശപ്പ്. അവിടെ വന്ന് വിസ്തരിക്കാൻ നിൽക്കാണ്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുത്തേ. പറയണത് കേട്ടാ തോന്നുന്നു ഇന്നലെ അത്താഴ പട്ടിണിയായിരുന്നെന്ന്. അല്ല, ഇങ്ങനെയുണ്ട് ആളുകൾ, ഒരു മാനേഴ്സ് ഇല്ലാതെ. ഞാൻ കൂടി വരണവരെ ഒന്ന് ക്ഷമിച്ചാൽ എന്താ, അപ്പോഴേക്കും ധൃതി. ഉച്ചയോടെ അടുത്ത ഈ പ്രായത്തിൽ നമ്മൾ തമ്മിൽ എന്തിനാടോ മാനേഴ്സ്? അല്ലെങ്കിൽ ഈ ശ്രീയേട്ടൻ ഇപ്പോഴായിട്ട് ഇങ്ങനെയാ. എനിക്ക് തോന്നണേ നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള നാളുകളായിരുന്നു ഭേദം. അന്നൊക്കെ ദിവസത്തിൽ 10 പ്രാവശ്യമെങ്കിലും എന്നെ കണ്ടില്ലെങ്കിൽ ശ്രീയേട്ടൻ ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല. ടെലിഫോൺ ജയിലായി, ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കലായി, എന്തൊക്കെ പരാക്രമങ്ങളാ കാണിച്ചിരുന്നേ. ആ ഇപ്പോഴത് പോയിട്ട് വല്ലപ്പോഴും കൂടെ ഇരിക്കാൻ ആളെ കിട്ടുകയെന്ന് പറയണതേ വലിയ വിഷമമാ. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ അങ്ങനെയാ, ആദ്യത്തെ കുറച്ചുനാളത്തെ ഒരു പുതുമോടിയേ ഉള്ളൂ. താൻ എന്താടോ പറയണേ, നമ്മുടെ കല്യാണം കഴിഞ്ഞത് പിന്നെ ഞാൻ തന്റെ കസ്റ്റഡിയിൽ തന്നെയല്ലേ? ഉവ്വേ, കസ്റ്റഡി തന്നെയാ. ഏയ് താൻ ലാത്തിയൊന്നും നിർത്തിയിട്ട് ഒരു 100 ഇഡലി അങ്ങോട്ട് കഴിച്ചേ. മതി മതി മതി, ഇത്രയൊക്കെ കഴിച്ചിട്ട് ഏതാ സ്ഥിതി? ശ്രീയേട്ടൻ കഴിക്കുന്നതിന്റെ പാതി പോലും ഞാൻ കഴിക്കാറില്ല. എന്നിട്ട് എന്റെ തടി ഒട്ടും ചൊട്ടണമില്ല, ശ്രീയേട്ടൻ ചേർക്കണമില്ല. അതെ, ഈ അപ്പർ സ്റ്റോറി ടുലറ്റ് ആയിട്ടുള്ളവർക്ക് വേറെന്താ സംഭവിക്ക? ഈ തിരുന്നല്ല ശരീരത്തിലോട്ട് പോയി അങ്ങ് ചീർക്കുകയല്ലേ? ശ്രീയേട്ടൻ കഴിക്കണതെല്ലാം ബുദ്ധിയായിട്ട് അങ്ങ് മാറുകയാണല്ലോ. ചുമ്മാ ഒന്നുമല്ല ഇത്രയും കുഴഞ്ഞത്. ഈ കണക്കിന് പോയാലേ രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോ ശരിക്കും ഗുഡ് നൈറ്റ് ആയിരിക്കും കേട്ടോ. ആ പിന്നെ എനിക്ക് 2:30 സാഹിത്യ അക്കാദമി മീറ്റിംഗ് ഉള്ളതാ, ഞാൻ കൃത്യം 2 പോകും. പോകുന്ന കാര്യമൊക്കെ കൊള്ളാം, വാതിലൊക്കെ നല്ലോണം അടച്ചു പൂട്ടിട്ട് വേണം പോകാൻ, നാട് മുഴുവൻ കള്ളന്മാരുള്ളതാ. ഇവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ മനസ്സിന്റെ സ്നേഹമാണ്, അതാരും കട്ടുകൊണ്ടു പോകാൻ പോണില്ല. ഓ ചുമ്മാ ഈ വളി പഠിക്കാൻ മെടുക്കന. സമ്പൂർണ സോഷ്യലിസം പരമമായ ലക്ഷ്യമെന്ന് ഇടതുപക്ഷ മുന്നണി നേതാവ് സഖാവ്. ഓ സഖാവ് അങ്ങനെ പറയുണ്ടായോ? അതേതായാലും നന്നായി. മുന്നണിയുടെ പരമമായ ലക്ഷ്യം എന്താണെന്ന് അറിയാണ്ടേ ഇവിടെ ആളുകൾ വിഷമിക്കായിരുന്നു. ഇനിയിപ്പോ ആ പരാതിയില്ലല്ലോ. സമ്പൂർണ സോഷ്യലിസേ, അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. രാമേട്ടൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോ ഇതിലും വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടില്ലേ? പിന്നെന്തിനാ ഇപ്പൊ ബാക്കിയുള്ളവരെ പുച്ഛിക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് താനാരാ ചോദിക്കാൻ? പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന കാലത്ത് അത്യാവേശം കാണിക്കും, എന്നിട്ടൊടുവിൽ ഒന്നും നേടിയിട്ടില്ല എന്നും എങ്ങും എത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കുമ്പോ മാറിയെന്ന് പുച്ഛിക്കും. ഇതിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അതിന് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടോ ഞാൻ തന്നോടായിട്ട് ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല കയറി പിടിക്കാനായിട്ട്. ഓ പിന്നെന്താ? ഞാൻ കേട്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ രാമേട്ട. അങ്ങനെ ഇപ്പൊ പറയണ്ട, പറയണ്ട യാതൊരു കാര്യവുമില്ല. ഗോപി ഇതാണെന്ന് ഉണ്ടായിരിക്കും, വെറുതെ ഓരോന്ന് പറഞ്ഞു തുടങ്ങാനായിട്ട്. വാസ്തവം വാസ്തവം, ഇത് വല്ല കാര്യമുള്ള കാര്യമാണ്? നമുക്ക് വല്ല ബോണസിന്റെയോ ഇൻക്രിമെന്റിന്റെയോ പ്രശ്നമാണ് പിന്നെ ഉണ്ടെന്ന് പറയാം. ഇത് സോഷ്യലിസമാ സംഭവം രാമേട്ടാ, അതും നമ്മളും തമ്മിൽ എന്താ ബന്ധം? അല്ലേ ഞാൻ ആലോചിക്കുകയായിരുന്നു,
നമ്മുടെ ആഫീസിൽ എന്തിനാ ഒരു ക്ലോക്ക്? ശാരദാമ സാറ് വരുമ്പോ 10 മണി, സാറ് പോകുമ്പോ അത് 5 മണി. കമൽ ഒരു ലീവ് ലെറ്റർ തന്നിട്ടുണ്ട്. തോമസേ, ആ സ്റ്റേഷനറി ഫയൽ ഒന്ന് എടുത്തോണ്ട് വരും. ഇന്ന് തുളസി ലേറ്റായില്ലല്ലോ. ഇതെന്ത് പറ്റി? ഒന്നുമില്ല, അറിയാണ്ട് വാതുക്കലൊന്ന് മുട്ടിയതാ, ഇത്തിരി മുറിഞ്ഞു. ഓ, ആ പിന്നെ ഇന്നലെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നില്ലേ, അതിന്റെ കൂടെ ഈ കവറിംഗ് ലെറ്ററും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. മാനേജർ ഒന്ന് കാണുമായിരുന്നു. എന്താ കാര്യം? തൃത്താലെന്ന് വരികയാണേ, തൃത്താലെന്ന് വരികയാണേ. എനിക്കൊരു ക്ലാർക്കായിട്ട് ജോലി കിട്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. അത് ശരി, ഇന്ന് തിങ്കളാഴ്ച, ജോയിൻ ചെയ്യാൻ നല്ല ദിവസം. പക്ഷെ മാനേജർ ഇതുവരെ എത്തിയിട്ടില്ല, വരാറാവുന്നേ ഉള്ളൂ, ഇപ്പൊ എത്തും. എന്താ പേര്? അച്ഛനുണ്ണിന്ന്, എല്ലാരും ഉണ്ണിന്ന് വിളിക്കും. എന്താ നമ്മുടെ പേര്? തോമസ്. അപ്പൊ ഉണ്ണി സാർ ഒരു കാര്യം ചെയ്യും, ഈ പെട്ടി ആ ഓരം ചേർത്ത് വെച്ചോ. ഇതിവിടെ ഇങ്ങനെ പുറത്ത് വെക്കണോണ്ട് അപകടമൊന്നും ഇല്ലവോ? എന്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്താ, നേരിട്ട് വരണ വഴിയായതുകൊണ്ടാ. ഓ, അത് ശരി. ഓ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വിളിക്കുന്നു, ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പ്ലീസ് കം. മിസ്റ്റർ അച്യുതനുണ്ണി. യെസ് സാർ. ഡിപ്പോയിലായിരുന്നു അല്ലേ? അതെ സാർ. He is posted to our office. I see. ഡിപ്പോയിലെ പോലെ ആയിരിക്കില്ല ഇവിടെ. The work will be entirely different. ഞാനും അതെ, സൂപ്രണ്ടും അതെ. ഇന്റേണൽ ഡിസിപ്ലിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്ട് ആണ്. ആൻഡ് റിമെമ്പർ, ഒൺലി ബൈ ഹാർഡ് വർക്ക് യു ക്യാൻ പ്രൂവ് യുവർ മെറ്റൽ ഹിയർ. കൺഫർമേഷന്റെ കാര്യത്തിലും ഫർദർ പ്രോസ്പെക്ട്സും എല്ലാം നിങ്ങളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും. ഐ വിൽ ഡു മൈ ബെസ്റ്റ് മോർ സിൻസിയർലി to give you satisfaction, sir. Well, Sarada. Kuda pekkullu. Thank you, sir.
ഇരിക്കൂ. ആ തുളസിയോട് ജോയിനിങ്ങിൽ എത്ര അടിക്കുമ്പോൾ ഡെപ്പോയിലേക്കും കൂടി ഒരു കോപ്പി അടിക്കാൻ പറയണം. എന്നിട്ട് തോമസ് ഇങ്ങോട്ടൊന്ന് വരണം. എന്താ മിസ്റ്റർ ഉണ്ണിയുടെ എൻഷ്യൻ കേച്ചാൽ കല്ലാട്ട് വീട്ടു വരാ. കല്ലാട്ട് വീടെന്നുവെച്ചാൽ തൃത്താലയിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു തറവാട്. യു പ്ലീസ് സൈൻ ഹിയർ. തുടക്കത്തിലെ ഫയലിംഗ് കുറെ പെൻഡിംഗ് ഇല്ലേ താമസേ? നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി സർ. സോറി. ശരി മാഡം. Bantech India Limited here. I'm Bharat. Yes. You please contact tomorrow. Ta. Ella letter lum file number um perum kaanu. Seri. Adu nokki inge cheyda mathi. Nee sara vani alle. എന്തൊരു കാറ്റ്! സാറെ പറിക്കാ പറിക്കാ. ഡോ തോമസേ, താനോട് വരിക. എന്താ ഇത്? അല്ല അറിയാണ്ട് ചോദിക്ക. നിങ്ങൾ അവിടെ ഫയൽ ചെയ്യാണോ അതോ കടലാസിട്ട് വരികയാണോ? എന്തായി? പേപ്പർ കൊണ്ട് പട്ടം പറപ്പിക്കലൊക്കെ കഴിഞ്ഞോ? കാറ്റ്! പേപ്പർ വല്ലതും കാണാതെ പോയാലേ പഴയ ഡിപ്പോയിൽ തന്നെ പോയി ഇരിക്കേണ്ടി വരും. എന്താ വേണ്ടേ? ഇത് ഏത് ഫയലിലേക്കാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്പറും ഇല്ല, പേരും ഇല്ല. കാണിക്കൂ. പിന്നെ തന്റെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വല്ല ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ കാണും അല്ലേ? അങ്ങനെ ആരും ഇല്ല എനിക്കിവിടെ. ആദ്യമായിട്ടാ ഇവിടെ വരണ തന്നെ. അയ്യോ, അപ്പൊ പിന്നെ എങ്ങനെ? അത് തന്നെ ഞാനും ആലോചിക്കണേ. ഒരു രൂപമില്ല. വല്ല ഹോട്ടലിൽ ഇട്ട് താമസിക്കാന്ന് വെച്ചാ കിട്ടുന്ന ശമ്പളം അതിന് തന്നെ തരില്ല എന്നാ കേക്കണേ. പിന്നെ എന്താ ചെയ്യ? തോമസേ, തന്റെ നല്ല കാലം. ദേ ഒരര കൂടി. ഞങ്ങള് രണ്ടുപേരും ഈ തോമസിന്റെ വീടിന്റെ ഒരു പോർഷനില്ല താമസം. ഉണ്ണിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. പറ്റും വെച്ചാൽ വലിയ ഉപകാരമായി. വേറൊരു വഴി ഇല്ലാത്തോണ്ടാ ബുദ്ധിമുട്ടിക്കേണ്ടി വരണേ. ഓ, പിന്നെ ഇതിലാ ഇപ്പൊ വലിയ ബുദ്ധിമുട്ട്. താമ്പാ, ഉള്ള സൗകര്യത്തിൽ നമുക്കും കൂടാ. വാടകയുടെ കാര്യമൊക്കെ എങ്ങനെയാണാവോ? അയ്യോ, എന്റെ പൊന്നു സാറേ, സത്യത്തിൽ പണം ഉണ്ടാക്കാനല്ലേ. പിന്നെ മനുഷ്യപ്പെട്ടുള്ള രണ്ടു മൂന്ന് പേർ അടുത്തുണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാമല്ലോ എന്ന് കരുതിയ. പിന്നെന്താന്ന് പറഞ്ഞാല് ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഇക്കാലത്ത് നിന്ന് വഴിക്കാൻ പറ്റൂ? വാടകയുടെ കാര്യമൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. സാറായിട്ട് ഇപ്പൊ കൂടുതൽ ഒന്നും തരണ്ട. എല്ലാവരും തരുന്നത് തന്നെ സാറും അങ്ങ് തന്നേച്ചാ മതി. അതേതായാലും വലിയ ഔദാര്യമായി. അതെ അതെ. മടുത്തു ചേച്ചി, എവിടെയെങ്കിലും പോയി ചത്താലൊന്നു വരെ തോന്നി പോവാണ്. എന്തൊക്കെയാ തുളസി പറയണേ? അത്രയ്ക്കായി ഞാൻ സഹിക്കുന്നു. ചേച്ചിക്ക് അറിഞ്ഞൂടെ,
കല്യാണം കഴിഞ്ഞ പിന്നെ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്തേലും അറിയാണ്ട് ഞാൻ പറയണതോ പ്രവർത്തിക്കണതോ ഇഷ്ടാവാഞ്ഞിട്ടാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാം. ഇതതുമല്ല, വഴക്കുണ്ടാക്കാൻ വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കുക. പിന്നെ കണ്ണിച്ചൊരിയില്ലാത്ത വിധ വാക്കും പ്രവൃത്തി. ഇന്നലെ തന്നെ ഇപ്പൊ എന്ത് കാരണമുണ്ടായിട്ടാ? ചോദിക്കുന്നവരോടൊക്കെ വാതുക്കൾ മുട്ടി പൊട്ടിയതോന്ന് പറയാന്നല്ലാണ്ട് എല്ലാം ശരിയാവുന്ന് സമാധാനിക്കാനല്ലേ പറ്റൂ. ശരിയാവും, ശരിയാവുമ്പോഴേക്കും എന്റെ ഈ ജന്മം കഴിഞ്ഞിട്ടുണ്ടാവും. ഫൈലിംഗ് എല്ലാം കഴിഞ്ഞോ? ഇവിടെ ഉണ്ടായിരുന്നിടത്തോളം കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോപ്പി എടുക്കണം, ഫയലിൽ കാണും. വൃത്തിയായിട്ട് എടുക്കണം, 4 മണിക്ക് മുമ്പ് എന്റെ കൈ കിട്ടുകയും വേണം. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഫയലിലുണ്ടാവുന്നാ പറഞ്ഞേ. പ്രൊഡക്ഷൻ ഫയലിലും ഇല്ല, സ്റ്റേറ്റ്മെന്റ് ഫയലിലും ഇല്ല. പിന്നെ എന്താ എന്റെ പേരെന്നാ പറഞ്ഞേ? പേരൊന്നും പറഞ്ഞില്ലല്ലോ. ആയിക്കോട്ടെ, പറഞ്ഞില്ല. എന്നാൽ ഇപ്പൊ ഇത് ആദ്യമായി ചോദിക്കുന്നു, എന്താ എന്റെ പേര്? കെ അച്യുതനുണ്ണി. ഉണ്ണിന്ന് എല്ലാരും വിളിക്ക. അത് ചോദിച്ചില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് ഏത് ഫയലിലാ ഉണ്ടാവുക? 4 മണിക്ക് മുമ്പ് കൊടുക്കാന്നാ പറഞ്ഞെ. ഈ 2 ഫയലിലും ഉണ്ടാവില്ല. പിന്നെ ബാക്ക് ഫയലിൽ നോക്ക, അത് കാണും. താങ്ക് യു സർ. അതേ, താൻ എന്നെ 2 പ്രാവശ്യമായി സാറെന്ന് വിളിക്കുന്നു. എനിക്കത് അശേഷം ഇഷ്ടമാവണില്ല. എന്നെ രാമേട്ടാന്ന് വിളിച്ചാ മതി. ശരി സർ. ശരി രാമേട്ട. നോക്കിക്കാണ്ട് പോയി ജോലി എന്താ വെച്ചാ ചെയ്യ്. Yes, Bantech India Limited here. Sure. May I know who is speaking, please? Oh, can you hold on a second, please? Tulasi, phone. Aara Chachi. Husbanda. Naan canteenil poyirikkanu parayirunnille Chachi. Endina ingane pedikkunne? Endha vivaramnu chodikku. ഹലോ, ഞാൻ തുളസിയാണ്. അയ്യോ അല്ല, ജോലി നടത്തുന്ന വേഗം വരികയായിരുന്നു. ഇല്ല 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 എന്ന് എത്ര പ്രാവശ്യം ഞാൻ പറയാ. എന്റെ ഈശ്വര, ഇത് ഓഫീസാണ് രാജേട്ട, ഈശ്വരനെ ഓർത്ത് പ്ലീസ്. 5 മണിക്ക് ഓഫീസ് വിടും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തില്ലേ? എന്നിട്ട് ചോദിക്കേ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യായിക്കൂടെ. എനിക്കും അയ്യ. Thank you.
സ്വന്തമായിട്ട് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് കൊല്ലോ കോപ്പി? നാണാവൂലേ ഇത്രയും സമയം എടുത്തിട്ട് ഒടുവിൽ ഇതും കൊണ്ട് എന്റെ അടുത്തേക്ക് വരാൻ? പൊയ്ക്കോളൂ. ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോഴേക്കും നിന്നിച്ചിടും. ആണുങ്ങളായ ഒരു തന്റെ ഇടമൊക്കെ വേണ്ടേ? അല്ലെങ്കിൽ വഴക്ക് പറയിപ്പിക്കാതിരിക്കാൻ നോക്കണം. അതിനുള്ളൊരു മിടുക്കെങ്കിലും വേണം. എന്റെ ഉണ്ണി, താനീ തൃത്താലയിലെയും പൊന്നാനിയിലെയും പാവത്തോമച്ചൻ നടന്നാലേ ഇവിടെ പഴയ്ക്കാൻ പറ്റില്ല. എന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനിടയ്ക്ക് രണ്ട് തെറ്റുപറ്റിയെന്നും പറഞ്ഞു ഇങ്ങനെ നടന്ന് പിടയ്ക്കാനുണ്ടോ? അല്ലെങ്കിലും ആ ശാരദമ്മയ്ക്ക് ഇത്തിരി കൊമ്പ് കൂടുതലാ. വഴക്ക് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന എന്റെ പക്ഷം. തുടക്കക്കാരെ കുറച്ചൊക്കെ വരട്ടി തന്നെ നിർത്തണം. എന്റെ പ്രവേശിപ്പീട് ഞാൻ അത്രയ്ക്ക് മുക്രയിട്ടവനാ. പിന്നെ തുടക്കക്കാരും കൂടെ അനുഭവിക്കട്ടെ. അസൂയല്ലേടോ. ഒരു കണക്കിന് ശാരദാമ്മ എങ്ങനെയാ വഴക്ക് പറയാതിരിക്കുന്നേ? നല്ല ഒന്നാം തരം സാരി, അതും ഫോറിനാണെന്നാ തോന്നുന്നേ. അതിൽ മഷി ഒഴിക്കുക എന്ന് വെച്ചാ അത് നല്ല സ്ഥാനത്ത്. ദേഷ്യം വരാതിരിക്കുവോ? ഉണ്ണി സാറ് ചെയ്തു വെച്ച ഒരു പണിയേ. അതേതായാലും കലക്കിട്ടോ, അവര് തന്നെ അടുത്ത കാലത്ത് അങ്ങ് മറക്കില്ല. ഞാൻ വേണം വെച്ചിട്ട് ചെയ്തതൊന്നുമല്ല, അറിയാണ്ട് പറ്റിയതാ. ദേ പിന്നെയും തുടങ്ങിയ ആള് ചിടുങ്ങ. എടോ, ഞങ്ങള് തമാശക്ക് തന്നെ ഒന്ന് വാരിയതല്ലേ? എടാ, ഇക്കണക്കിന് രണ്ടുപേരെ ഇപ്പൊ പകലാണെന്ന് തറപ്പിച്ച് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമല്ലോ. ഇങ്ങനെ പാവത്താനായാലും അപകടമാണ്. മനുഷ്യനായ കുറച്ചൊക്കെ സെൻസ് വേണ്ടേ? എന്താണ് തമാശ, എന്താണ് കാര്യം എന്ന് തിരിച്ചറിയാണ്ട് പിന്നെ എങ്ങനാ? താൻ നല്ല ചോണയായിട്ട് നെല്ലിടോ. ഒന്നല്ല പത്ത് ശാരദാമ വന്നാലും പുൽ പുൽ പോലെ നമുക്ക് കൈകാര്യം ചെയ്യാം. ആ പഴക്ക് പറഞ്ഞപ്പോ സങ്കടം തോന്നി, നേരാ കരയാനും തോന്നി. അത്രേ ഉള്ളൂ, അതോടെ തീർന്നു. അല്ലാണ്ട് എനിക്ക് അവരോട് ദേഷ്യവും തോന്നിയില്ല. തെറ്റിതിരുത്താനും ഞാൻ നന്നാവനും വേണ്ടിട്ടല്ലേ അവര് വഴക്ക് പറയണേ. പറഞ്ഞോട്ടെ, അനുബന്ധാ. നമ്മളൊക്കെ ഇപ്പൊ കളരിക്ക് പുറത്ത്. തോമാസേ, ചേർത്തിയാർ ഉറങ്ങി കാണും. അല്ല, ഒന്ന് തൊട്ട് നിക്കാൻ ഇത്തിരി കാന്താരിമുളകിന്റെ ചമ്മന്തി കിട്ടിയാലേ ഇവനെ അങ്ങ് തീർക്കായിരുന്നു. അവളിപ്പോ ഉറങ്ങിക്കാണ്. ഉറക്കമെന്ന് വെച്ചാ അവക്ക് വലിയ പ്രിയമാണ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ച സ്വഭാവം മഹാമൂശേട്ടയാ. ഇത് തീർക്കാനും ഇപ്പൊ എന്തിനാ തൊട്ട് നിൽക്കുന്നത്? ഇങ്ങനെ ഞാൻ കുറച്ച് ബാക്കിയായിപ്പോ എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു വെടിക്ക് മരുന്നിരിക്കുന്നത് നല്ലതാ. എന്നാ പോട്ടെ ഗോപി സാറേ. ഉണ്ണിതാറേ, ഇന്നുള്ള സൗകര്യത്തിൽ കൂടുക, നാളെ ഞാൻ വേണ്ട ചെയ്യാ. ആ അത് ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ തോമാസേ, ആ ചേരത്തിയാർ ഉറക്കത്തിൽ വിളിച്ചെപ്പിക്കരുത്, അവരുടെ സ്വഭാവം മഹാമൂശയാണ്. സാരി ചീത്തയാക്കിയതോ പോട്ടെ, എന്ത് ചെയ്താലും തലകിഴുക്കിനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാലോ. ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്തോണ്ട് വന്നു ഒന്ന് കാണണം, എനിക്ക് കണ്ടിട്ട് കലി വന്നു. താൻ അയാളെ ചീത്ത പറയുന്ന സൂക്ഷിച്ചു വേണം, വല്ലാണ്ട് വരണ്ടാറുണ്ടല്ലോ. നിന്ന നിൽപ്പിൽ മൂത്രം ഒഴിക്കും. കേട്ടിടത്തോളം അതാ കക്ഷിയുടെ പ്രകൃതം. വഴക്ക് പറയുമ്പോ ഇപ്പൊ കരയുന്നുള്ള ആ ഒരു ഭാവം കാണണം, പാവം തോന്നും കേട്ടോ. ആ ഞാനങ്ങ് ഗൗരവം വിടാണ്ട് നിന്നേ ഉള്ളൂ. തന്റെ ആഫീസ് കൊള്ളാമല്ലോ. ഓരോന്നോരോ ടൈപ്പാ. ആ ഒരു തൊട്ടാവാടി ഉണ്ടായിരുന്നല്ലോ, ഭർത്താവ് കണ്ണു വിളിച്ചു നോക്കി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങണ പെണ്ണ്. ഷോ, കഷ്ടമുണ്ട് കേട്ടോ ശ്രീയേട്ട. തുളസി ഇന്ന് വരുമ്പോ നെറ്റിലിതേ ഇവിടെ ഇട്ടൊരു മുറിവ്. ആദ്യം പറഞ്ഞു വാതില് മുട്ടിയതാന്ന്, പിന്നെ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കായപ്പോ എന്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞ കരയാ. സാധു കുട്ടി, എന്താ അതിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ തുടങ്ങിയേക്കണാവോ? ആ കുറേയൊക്കെ ആ കുട്ടിയുടെയും കുഴപ്പമാ. എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവല്ലേ അയാള്. അല്ല, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അത് ഈ കാണുന്നവരുടെ മുഴുവൻ എഴുന്നള്ളിക്കാൻ നടക്കണേ? ബാക്കിയുള്ളവരുടെ സിമ്പതി വാങ്ങാൻ. ഞാൻ പറയണ വെച്ചാൽ ഈ കേൾക്കുമ്പോഴേക്കും അലവ് കേട്ടാൻ തുടങ്ങണ നിങ്ങളൊക്കെ കൂടിയാ ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഒരേ സ്വഭാവക്കാരൻ, അവരെന്തു പറയണോ അതാ ശരി. എന്തോ കുന്തം. രാവിലെ കുറച്ച് നടക്കാന്നുള്ളത് എന്റെ ഒരു ശീല. ഇത്ര
ഇത്രയും കാലം ഒറ്റക്കായിരുന്നു. താൻ വന്നതോടെ ഒരു കൂട്ടായി. നാട്ടിൽ വെച്ച് കൊച്ചുണ്ണി മാഷ് പറയായിരുന്നു, ഉണ്ണിയേ വയറ് കൂടിക്കൂടി വരണം, കുറച്ച് നടക്കുവോ പോടുവോ ഒക്കെ ചെയ്യണമെന്ന്. ഇപ്പൊ എങ്ങനെ എന്റെ ഗോപിയെ, പുറച്ചക്കുള്ള ബസ്സിന് പുറപ്പെട്ടാലേ സമയത്തിന് ഡിപ്പോയിലെത്തു. ഇരുന്ന് ഇരിപ്പിനുള്ള പണിയല്ലേ, പിന്നെ ഇങ്ങനെ വയറ് കാണാണ്ടിരിക്ക. ഇപ്പൊ പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഇതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. എവിടാ ഗോപിയുടെ വീട്? തൃപ്പൂണിത്തറയ്ക്ക് അടുത്ത്, തിരുവാങ്കുളെന്ന് പറയും. ഞാൻ അവിടെ എങ്ങും വന്നിട്ടേ ഇല്ല, തൃപ്പൂണിത്തറാന്ന് കേട്ടേ ഉള്ളൂ. അത്തച്ചമ്മ എന്തൊക്കെ പറഞ്ഞ, ഭയങ്കര പ്രസിദ്ധല്ലേ. ആരൊക്കെയുണ്ട് ഗോപിയുടെ വീട്ടിലെ? എല്ലാരും ഉണ്ട്. എല്ലാരും വെച്ചാൽ? എല്ലാരും എല്ലാരും മൂന്നാല് ഭാര്യമാരും സ്വന്തമായിട്ട് അഞ്ചാറ് കുട്ടികളും. എന്ത് പറഞ്ഞാലും ഗോപിക്കൊരു കളി തമാശ. തുളസിയുടെ വീടാ ഇത്. ഏത്? നമ്മുടെ ഓഫീസിലെ. അപ്പൊ നമ്മളെങ്ങനെ ഇവിടെ കേറണുണ്ടോ? കേറിക്കളെ. യെസ്, ഇത് മിസ്റ്റർ ഉണ്ണി, എന്റെ പേര് ഗോപി, ഞങ്ങൾ മിസ്സസിന്റെ കൊളീഗ്സ് ആണ്. ഓ ഐ സീ. എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, രാവിലെ നടക്കാൻ ഇറങ്ങിയതാ, വാതിക്കൽ ആളെ കണ്ടപ്പോ വെറുതെ ഒന്ന് കയറിയെന്ന് മാത്രം, പരിചയപ്പെടാമല്ലോ. ഓ ഐ സീ. അവൻ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഉണ്ടായിട്ടല്ല. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, പർപ്പസ് കണ്ടുകൊണ്ടേ എന്തും ചെയ്യൂ. അല്ല, എന്നെ പോലെ ആവണമെന്നില്ലല്ലോ യു പീപ്പിൾ. തുളസി അടുക്കളയിൽ ജോലിയിലായിരിക്കും. ഷീസ് ടേക്കിംഗ് എ ബാത്ത്. ബൈ, വിളിക്കണോ? വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. സോറി ഇഫ് വി വർ ഡിസ്റ്റർബിംഗ്. ദാറ്റ്സ് ഓൾ റൈറ്റ്. You want to prove I was lying. അതിലെ ഇവിടെ വന്ന് എന്താ? ഓഫീസിൽ വെച്ച് ഡെയിലി കാണുന്നില്ലേ? ആസ് ഇഫ് ഇറ്റ്സ് നോട്ട് ഇനഫ്. രാവിലെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു. നാശങ്ങൾ വായിച്ചു വന്ന് ട്രെൻഡും വിട്ടുപോയി. ദ ബ്ലഡി ഗൈസ് അറൗണ്ട്, ദേ ഡോണ്ട് ഈവൻ ലെറ്റ് യു കോൺസെൻട്രേറ്റ്. എന്താ ഗോപിയെ, അയാൾ ഒരുമാതിരി? അയാളോ, അയാൾ ഈശ്വരന് പറ്റിയൊരു കൈപ്പഴയാണ്. എം എ വരെ പഠിച്ചു, കുറെ കാലം റിസർച്ച് ചെയ്തു, തന്നെക്കാൾ വിവരം കുറവാണ് പ്രൊഫസർക്കെന്ന് തോന്നി ഇട്ടേച്ചു പോന്നു. എല്ലാവരെക്കാളും കേവം താരാണ് ആ ധാർഷ്ട്യം. അതുകൊണ്ട് എന്താ, ഒരാളുടെ കീഴിലും പണിയെടുക്കാൻ പറ്റണ്ടായി. എന്നാ പിന്നെ അയാൾക്ക് തനിച്ചെന്തും ചെയ്തുകൂടെ? ഓ, തനിച്ചിരുന്ന ആനവണ്ടി ഉണ്ടാക്കും. മനുഷ്യരെ വെറുപ്പിക്കാനും കുറെ പുസ്തകങ്ങൾ കരണ്ട് തിന്നാനും അല്ലാതെ അയാളെ എന്തിനാ കൊള്ളു? അയാൾക്ക് എല്ലാരും സംശയവും പുച്ഛമല്ലേ, പിന്നെ എങ്ങനെ? പാവം തുളസി, ഈ ബോർണെ എങ്ങനെ സഹിക്കുക? ഉണ്ണിക്കറിയോ, കല്യാണത്തിന് ശേഷം ആ കുട്ടിയെ ഓഫീസിലാരും ഇതുവരെ തിരിച്ചു കണ്ടിട്ടില്ല. പുരാണത്തിലെ സീതയെക്കാളും ക്ഷമ തുളസിക്കുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ പണ്ടേ ആ കെട്ടുകാല പറിച്ച അയാളുടെ മുഖത്തെറിഞ്ഞനെ. കഷ്ടം തന്നെ, ഇങ്ങനെ കുറേത്ര തലവിധിയേ. കഴിഞ്ഞ മാസത്തെ റാ മെറ്റീരിയൽസിന്റെ കൺസംപ്ഷൻ റിപ്പോർട്ട് ഇതുവരെ പോയിട്ടില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് റിമൈൻഡർ വരെ വന്നു കഴിഞ്ഞു. രാമേട്ടനൊന്ന് എടുത്തു തരണം. സ്റ്റേഷനറി സ്റ്റാക്ക് വെരിഫൈ ചെയ്യാണ്. ഇന്ത്യൻ അയക്കേണ്ട സമയം കഴിഞ്ഞു, ഇനിയും വെച്ച് താമസിക്കാൻ പറ്റില്ല. ശാലാമ ഒരു കാര്യം ചെയ്യ്, അയാളെ ഏൽപ്പിക്ക്, എടുത്ത് പഠിക്കട്ടെ. ഇത് ഇന്ന് 5 മണിക്ക് മുമ്പെങ്കിലും കിട്ടിയാലേ ചെക്ക് ചെയ്തിട്ട് എനിക്ക് നാളത്തെ മെയിലെങ്കിലും അയക്കാൻ പറ്റൂ. ഇവിടെ ഏൽപ്പിച്ചാ എപ്പ കിട്ടാനാ? അങ്ങനെയൊന്നും ആരെ കുറിച്ചും പറയരുത് ശാരദാമേ. എല്ലാരും തുടക്കാരായിട്ട് എന്നെ പഴയുന്നേ. അങ്ങോട്ട് ഏൽപ്പിച്ചോളൂ, എന്താ വേണ്ട വെച്ചാ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അന്ധാളിച്ച് എങ്ങനെ നിൽക്കാണ്ടേ താൻ ആ റിപ്പോർട്ട് എടുക്കുക? ഞാൻ എനിക്ക് താൻ തനിക്ക് എടുത്താ ശരിയാവെന്നുള്ള സംശയം വെച്ചോണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക. താൻ ആദ്യം മനസ്സിലാവുന്നുണ്ടോ? ഈ ഫയലില് ഓരോ തവണയും എടുത്ത റാ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് കാണും. അത് കൺസ്യൂം ചെയ്തതിന്റെ കണക്ക് പ്രൊഡക്ഷൻ ഓഫീസിലെ റിപ്പോർട്ടിൽ ഉണ്ടാവും. അത് രണ്ടും വെച്ചോണ്ട് ഡേറ്റ് വൈസ് ആയിട്ട് മുമ്പത്തെ മാസത്തിൽ എങ്ങനെയാ റിപ്പോർട്ട് എടുത്തതെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് എടുത്തോണ്ടാ മതി. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും പഠിക്കണത്. ഒന്നുമില്ലെങ്കിലും താൻ ഒരു ആൺകുട്ടിയല്ലേ?
രാവിലെ ഞാൻ ബോംബെക്ക് പോകും. We'll be back by Friday. Production officer reports on follow-up. Yes, sir. Of course. Rest you know. അപ്പൊ ഉണ്ണിക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ജോലി ചെയ്യാനും അറിയാല്ലേ. വെൽ ദെൻ, റിയലി ഗുഡ്. ഇങ്ങനെ തന്നെ വേണം. താങ്ക് യു മാഡം. വായിച്ച കഥയാണോ അയക്കാൻ വേണ്ടി പകർത്തുന്നതാ? ആ, അത് പറയാ തന്നെ മനസ്സിലായി. പുതിയത് വല്ലത് എഴുതാൻ തുടങ്ങുന്ന നേരമായിരുന്നെങ്കിൽ ആളെ കണ്ടാ തിരിച്ചറിയോ? കാലനക്കം കേൾക്കുമ്പോഴേ പറയാൻ തുടങ്ങില്ലേ, ഡിസ്റ്റർബ് ചെയ്യാതെ പൊയ്ക്കോ പൊയ്ക്കോന്ന്. ആ പിന്നെ ശ്രീയേട്ടാ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഉണ്ണി? ആ ആ വഴക്ക് പറയുമ്പോ പറച്ച് മൂത്രമൊഴിക്കുന്ന കക്ഷിയല്ലേ. എന്തായി അവസാനം? ഫയർ ചെയ്ത് മൂത്രമൊഴിപ്പിച്ചോ? ഏയ്, ആളങ്ങ് തെളിഞ്ഞുപോയി. ആഹാ, ഇത്ര ടഫായിട്ട് ഒരു റിപ്പോർട്ട് എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് തീരെ ബോധ്യം ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ ആ രാമേട്ടനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനതങ്ങ് ഉണ്ണിയേൽപ്പിച്ചു. എന്നിട്ട് കൃത്യം 4:30 ഒരൊറ്റ തെറ്റും കൂടാതെ റിപ്പോർട്ട് റെഡി. സത്യം പറയണമല്ലോ, അത്ര എളുപ്പത്തിൽ ആ റിപ്പോർട്ട് എടുക്കാന്ന് പറയണതേ കൊച്ചു കാര്യമൊന്നുമല്ല. ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ ശ്രീയേട്ടാ, എന്താ പറയാ എന്നിങ്ങനെ വീർപ്പടക്കി നോക്കി നിക്കിയ. ഞാൻ പറഞ്ഞു വെരി വെൽ ദെൻ, അസലായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണമെന്ന്. വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ കാണണം ആ ഉണ്ണിയുടെ ഒരു മുഖം. സന്തോഷം കൊണ്ടങ്ങ് തുടുത്തിട്ട് കണ്ണൊക്കെ കുടുകുടാന്ന് നിറഞ്ഞു ഒരൊറ്റ വിതുമ്പല്. ആ ശ്രീയേട്ടാ, ഞാൻ തന്നെ അങ്ങ് വല്ലാണ്ടായിപ്പോയിന്നേ. പെട്ടെന്ന് ടവലും എടുത്ത് മുഖവും തുടച്ച് പിങ്ങി പൊട്ടിക്കൊണ്ട് താങ്ക് യു ഒരു പറച്ചിലും തിരിച്ചൊരൊറ്റ നടത്തോ. പാവം തോന്നി കേട്ടോ. കക്ഷി കൊള്ള, ഒരു രസീയൻ ക്യാരക്ടറാണല്ലോ. എന്താ ഇനി ആ പാവത്തിനെ കുറിച്ച് എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ? എടോ, ഈ എഴുത്തുകാരന്റെ റാ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നിന്നും കിട്ടുന്ന ഇത്തരം ചില നുറുങ്ങുകളും സൂചനകളുമാണ്. താനൊരു കാര്യം ചെയ്യും, ആ ഉണ്ണിയോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടൊന്ന് പെരുമാറുന്നു. അല്ല, താനൊന്ന് അഭിനന്ദിച്ചപ്പോഴേക്കും ആനന്ദാശ്രുക്കൾ പൊഴിച്ചതാണല്ലോ വീരൻ. ഒരുപാട് സാധ്യതകളുള്ള ഒരു ക്യാരക്ടർ, എവിടേക്കാ പോക്കെന്നറിയാലോ. Beggar who lives on charity. I am not what you think I am. എനിക്ക് ജോലിയില്ല. ട്രൂ, സോ ബ്ലഡി വാട്ട്. ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്യണോ? നെവർ വിൽ ഐ ഡു ദാറ്റ്. എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറയില്ല, ബട്ട് ദാറ്റ്സ് വാട്ട് യു ഹാവ് ഇൻ മൈൻഡ്. See, see, what I said is true. That's why you're keeping silent.
ഞാൻ മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. എന്താ രാജേട്ടാ ഇത്? ഈശ്വരനെ ഓർത്ത്. Shut your bloody mouth. Shut up, I said. The only blunder I committed in my life, നിന്നെ മാരിയത്. Nothing but that. You are the bloody limit. പത്തര കഴിഞ്ഞല്ലോ തുളസി. ഞാൻ ലീവ് എടുത്തോളാം. എന്നാലും അഞ്ചു മണിവരെ ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ ചേച്ചി. ലീവ് എടുക്കുകയൊന്നും വേണ്ട. കുട്ടിയുടെ പ്രയാസങ്ങൾ എനിക്കും അറിയാം. എന്നാലും എന്നും ഇങ്ങനെ ലേറ്റ് ആകാന്ന് വെച്ചാല് മറ്റുള്ളവരുടെ അടുത്തും ഞാൻ ഇതുപോലെ കണ്ടില്ലെന്ന് വെക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാ. വേണോന്ന് വെച്ചിട്ടല്ല ചേച്ചി ലേറ്റ് ആവണ. എനിക്കറിയാം. സാരമല്ല, ഒപ്പിട്ടിട്ട് പോയി ജോലി ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഇപ്പൊ തുടങ്ങണം. ഇത്ര നേരം കാണാഞ്ഞപ്പോ തുളസിന്ന് ലീവായിരിക്കും എന്ന് കരുതിയേ. കുറച്ച് അർജന്റ് അത്യാവശ്യം ടൈപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞേ. ടൈപ്പ് ഷോട്ടിനൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്തോളാം അങ്ങോട്ട് പറയായിരുന്നു. ഡിപ്പോലെ പോലെ അല്ല ഇവിടെ. എനിക്കൊരു ഭാവി ഉണ്ടാന്ന് വെച്ചാൽ അത് ഇവിടെ തന്നെ ഉണ്ടാവണം. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് എന്ത് ജോലി ചെയ്യാനും എനിക്ക് യാതൊരു മടിയില്ല. ഇത്ര പതുക്കം നടന്നാലേ ഉണ്ണി എപ്പോഴാ ലോഡ്ജിൽ എത്തുക? ധൃതിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയാ. എവിടെ കൂട്ടുകാരൻ? ആരെ, ഗോപിയോ? മൂപ്പറ കൂടെ നടന്നാൽ നല്ല കാര്യായി. ഓടണം ഒപ്പത്തൻ. എനിക്കെങ്ങനെ വെച്ചാൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കം നടക്കണം. അതാ ഇഷ്ടം. ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ ഇതൊന്നും. എവിടെയാ ഉണ്ണിയുടെ വീട്? തൃത്താലയില്. കല്ലാട്ട് വീടെന്ന് പറഞ്ഞാൽ ആരും അറിയും. അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്? അവിടെ അമ്മ, ചെറിയമ്മ, ചെറിയച്ഛൻ പട്ടാളത്തിലാ, ഇടയ്ക്കൊക്കെ വരും. ചെറിയമ്മയ്ക്ക് കുട്ടികളില്ല. പിന്നെ മുത്തശ്ശി. അപ്പൊ ഉണ്ണിയുടെ അച്ഛനോ? അച്ഛൻ മരിച്ചു. ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ഉണ്ണിക്ക് ഏട്ടന്മാരും പെങ്ങന്മാരും ആരും ഇല്ല. അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും മുത്തശ്ശിക്കും എല്ലാവരും കൂടെ ഞാനേ ഉള്ളൂ. എല്ലാവരുടെയും ഉണ്ണിയായിട്ടല്ലേ? ചെറിയമ്മയും മുത്തശ്ശിയും ഉണ്ണിന്നാ വിളിക്ക. അമ്മ അച്ഛനും. അത് ശരി. അപ്പൊ അമ്മയുടെ അച്ഛനും പിന്നെയുള്ളവരുടെ ഉണ്ണിയും കൂടെ ചേർന്ന അച്ഛനുണ്ണിയായി. അച്ഛൻ ഇട്ട പേരേ അച്ഛനുണ്ണി. എനിക്കിവിടെ നിന്നാ ബസ് കിട്ടും. ഞാൻ നടന്നിട്ട ലോഡ്ജ് വരെ. ഭർത്താവ് പറഞ്ഞു നടന്നപ്പോ ഇവിടത്തെ അറിഞ്ഞില്ല. ആദ്യത്തെ ചാടിക്കലും ബഹളവും കണ്ടപ്പോ ഞാൻ കരുതിയേ അവരൊരു മനുഷ്യപ്പറ്റില്ലാത്ത എന്നെ വന്ന. എന്നിട്ട് ഇപ്പോഴോ? അങ്ങനൊന്നും അല്ലെന്നേ, അവര് നല്ല കൂട്ടത്തിൽ പെട്ടതാ. അതിപ്പോ ഉണ്ണിക്ക് എങ്ങനെ അറിയാം? സംസാരം പെരുമാറ്റം കണ്ട അറിഞ്ഞൂടെ. അങ്ങനെ അറിയത്തക്ക വിധത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒന്നും ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടോ ഓഫീസറെ? ഇല്ല ഇല്ല ഇല്ല. ഇന്നിപ്പോ തന്നെ ആപീസ് ഇട്ട് വരുമ്പം അവരെന്തോ എന്തൊക്കെയാ ചോദിച്ചേ? എവിടെയാ വീട്? വീട്ടിലാരൊക്കെയുണ്ട്? ഒറ്റ മോനാണോ? ആ, വെറും ഭംഗിക്ക് വേണ്ടി ചോദിക്കല്ലാതെ കേട്ടാ അറിയാം. പിന്നെ അതെ, നമ്മളിപ്പോ അറിയണം എന്ന് വെച്ചിട്ട് ചോദിക്കില്ലേ? അതുമാതിരിയാ. ഉണ്ണിയേ, അച്ചുതൻ ഉണ്ണിയേ, അതൊരു ലൈൻ ആണല്ലോടാ മോനെ. വേണ്ട, അതിനും പറയേ. വേണ്ട കേട്ടോ ഗോപിയേ.
അതെ, നിങ്ങൾ അവിടെ എന്തോടുക്കുക? നേരം എത്രയെന്നാ വിചാരം? ഈ പാതിരാവരെ വെച്ച് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് മേല, എനിക്കങ്ങ് കിടക്കണം. മനുഷ്യരൊന്ന് നടുവ് നിവർത്തി ഉറക്കം പിടിച്ചു തുടങ്ങുമ്പോഴേക്കും ഒന്ന് കയറും. എന്തുവാ തോമാസ ഇത്? ചേരത്തേറെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താവോ? തെറ്റല്ലേ അത്? അല്ലേ, ഇന്നിവിടെ വെറും പച്ചയായ സ്ഥിതിക്ക് ഞാൻ എന്തിനാ ഈ പാതിരാത്രിവരോടെ കുത്തിയിരിക്കുന്നെ? ഒരു കാര്യമില്ല, എങ്കിൽ പോകുക ഒറ്റ ചെയ്യ. എന്താ ഉണ്ണി സാറേ? ചേർത്തിയാരേ, അയ്യോ കുടുംബം കലക്കല്ലേ. തോമാസ് ഒരു പാവമാണ് കേട്ടാ, ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചോളരുത്. ഇന്നെന്നെ പറഞ്ഞാളാ കൊള്ളാലോ. താങ്ക് യു ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എന്റെ ബർത്ത്ഡേ ആണ്, അല്ലോ മധുരം കഴിക്കും. ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമ്പോഴെങ്കിലും ഒന്ന് നന്നായി ചിരിച്ചൂടെ. ഒന്നാണ്ടൊരു ലഡു ആണ് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ടതാ. ഒരു സാമാന്യ മര്യാദ പേരില്ലെങ്കിലും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി അച്ചിരി മായുന്ന മുമ്പ് ആ മാറ്റം കിട്ടും. സ്റ്റൈലും ലഡു കേട്ടോ. കഴിവറടാ മോനെ, ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പോ അറ്റ്ലീസ്റ്റ് ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴെങ്കിലും നിനക്കൊരു വാക്കിനോട് പറയാൻ പറ്റില്ല. നിന്നെ ചിരിക്കാതെ വന്നു ചേർന്നിടും അത്ഭുതങ്ങളല്ല യോസുകാരം. താങ്ക് യു. എന്റെ പിറന്നാളാണ്. ഉണ്ണിയുടെ പിറന്നാളാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കായിരുന്നു. അതിന്റെയൊക്കെ ഒരു ആവശ്യം. എന്നാലും ഏതായാലും ബർത്ത്ഡേ ഒക്കെ അല്ലേ, നമുക്ക് ഓരോ കാപ്പി കുടിക്കാം. ആവാലോ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? രണ്ട് കാപ്പി. എന്തെങ്കിലും കഴിക്കും കൂടി ചെയ്യാം. എന്താണെന്ന് പറഞ്ഞോളൂ. നെയ്റോസ്റ്റ്, മസാല ദോശ, ഊത്തപ്പം, ലഡ്ഡു, ജിലേബി, മൈസൂർ പാക്, പരിപ്പട, ഉഴുന്നുവട, വാത്സൻ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഉണ്ണിയുടെ ചോയ്സ് തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട. അതെ, എന്തെങ്കിലും തീരുമാനിക്കുക. അല്ല, അപ്പുറത്ത് ആളുകളുണ്ടേ. രണ്ട് നേരോ. ഉണ്ണി, ഉണ്ണിക്ക് എത്ര വയസ്സുണ്ട്? സത്യം പറയണം, 31. അടുത്ത കുമ്പം പതിനഞ്ചാ തികയുള്ളു. അപ്പൊ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ?
അഭിഷേക് ഒരു ലേശം കൂടി കട്ടിയുണ്ടായിരുന്നെങ്കിൽ മുഖത്തിനൊരു ഗൗരവം ഉണ്ടായില്ല കേട്ടോ. വിലാസിനി ചേച്ചിയും പറയായിരുന്നു എപ്പോഴാണ് എന്റെ ഉണ്ണിയെ ഒരു കുമ്പമീശക്ക് വെക്കാന്ന്. പക്ഷെ എന്താ ചെയ്യ, ഇങ്ങനെയല്ലാണ്ട് വളരണ്ടേ? ആരായി വിലാസിനി ചേച്ചി? എന്റെ അമ്മാവന്റെ മോള. മുറപ്പെണ്ണല്ലേ? പെണ്ണെന്നെ, പക്ഷെ എന്നെക്കാൾ മൂത്തതാ. അമ്പലത്തിൽ പോകാനും പുഴയിൽ കുളിക്കാൻ പോകാനും ഒക്കെ ഞാനാ കൂട്ട്. എല്ലാറ്റിനും ഞാൻ വേണം. എനിക്ക് അങ്ങോട്ടും അങ്ങനെയായിരുന്നു കേട്ടോ. കൊച്ചുനാളില് ഞങ്ങള് കുട്ടികള് കല്യാണം കഴിച്ച് കളിക്കും. ഞാൻ എപ്പോഴും വിലാസം ചേത്ര കഴുത്തില മാലയിട. വേറെ ആരെങ്കിലും മാലയിടാൻ തുടങ്ങിയാല് എനിക്ക് എന്ത് ദേഷ്യം വരുമെന്നോ? അന്നൊക്കെ ഞാൻ കരുതിയിരുന്നേ വലുതാവുമ്പോ ഞാനാവും വിലാസം ചേച്ചിയെ കല്യാണം കഴിക്കാന്ന്. ചേച്ചിക്കും എന്നെ അത്രക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഉണ്ണിയുടെ വിലാസിന് ചേച്ചി ഇപ്പൊ എവിടെയാ? പുഴയിൽ ചാടി മരിച്ചു. ആരോ പിഴപ്പിച്ചതാ? അതി പിന്നെ തെക്കിനി കിടക്കാൻ കൂടി എനിക്ക് പേടിയായിരുന്നു. എത്ര രാത്രിയാ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞ്. എന്ത് ഭംഗിയായിരുന്നു എന്നോ വിലാസിൻ ചേച്ചിയെ കാണാൻ. ഇതുപോലെ തന്നെ കണ്ണും മൂക്കും വേൽ ചിരിയും വർത്തമാനം പോലും അതുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, സാരിയല്ല മുണ്ട ചുറ്റുക. അടുത്തു വരുമ്പോ നല്ല കാച്ചി എന്നുടെ വാസനയാണ്. ഉണ്ണി ഒന്നും കഴിച്ചില്ലല്ലോ. വിലാസം ചേച്ചിയുടെ കാര്യം ഒത്തപ്പോ ഒന്നും വേണ്ട. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം, ഞാനല്ലേ വിളിച്ചത്. എന്നാലും പോറ്റി എന്നാലും ഇല്ല, ഞാൻ കൊടുക്കും. എങ്ങനെയായി ബാക്കിയുടെ ഒരു പരിപാടി? അല്ല ഇങ്ങോട്ട് തരാനുള്ളതാണെങ്കിൽ പിന്നെ ബാക്കി കൊണ്ടുവരാൻ നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. മണ്ട മരമണ്ട മണ്ട ശിരോമണി. എടോ സത്യത്തിൽ താനല്ലേ അവരെ കാപ്പ് കുടിക്കാൻ വിളിക്കേണ്ടിയിരുന്നു. അതിനോ ധൈര്യം ഉണ്ടായില്ല. പോട്ടെ, ബില്ല് വരുമ്പോ ചാടിമണി പേ ചെയ്യണ്ടേ? അതിന് ഞാൻ തേയാൻ അവര് സമ്മതിക്കാണ്ടല്ലേ? ഓ എന്റെ ഉണ്ണിയെ, തനിക്ക് എന്തിനാണോ ഈശ്വരൻ പുരുഷനായിട്ട് ജന്മം തന്നത്. നോക്ക് ബില്ല് വരുന്നു, അവര് പേ ചെയ്യാൻ പോകുന്നു. താൻ അറിയാത്ത ഭാവത്തിൽ അവരുടെ കൈക്ക് മേലെ കൈവച്ചു. ഞാൻ പേ ചെയ്തോളാമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പേ ചെയ്തോളാമെന്ന് അവര്. അപ്പോ നോ, ഇറ്റ്സ് എ മാൻസ് വേൾഡ് മൈ ഡിയർ, ഐ വിൽ പേ ആൻഡ് ഐ മസ്റ്റ് പേ എന്നൊരു കാച്ച കാറ്റണ്ടേ? അതല്ലേ അതിന്റെ ലൈൻ? എനിക്ക് ഇതുവല്ലോ അറിയോ എന്റെ ഗോപിയെ, ഇനിയും കാപ്പ് കുടിക്കാൻ വിളിക്കുമ്പോഴാട്ടെ. ഓ എടോ, താൻ ഇവിടെ വന്നിട്ട് ഇത്രയല്ലേ ദിവസമായുള്ളൂ? ഞങ്ങളൊക്കെ അതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നേ. ഞങ്ങളോട് ആരോടും അവർ ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഓ അവോ അറിയില്ല. ഇല്ല, ഞങ്ങളെ ആരെയും അവരിതുവരെ കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടില്ല. കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടില്ല? എന്താ അതിന്റെ അർത്ഥം? എന്താ? തന്നോട് അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ ആ മുഖത്തിന്റെ ഒരു പ്രസാദം. ഈ ബർത്ത്ഡേയുടെ കാര്യം തന്നെ, താൻ എന്നോട് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ഐറ്റംസ് ഞാൻ പറഞ്ഞിരില്ലായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു ലഡു കൊണ്ടുപോയി കലക്കി നശിപ്പിച്ച് നാണ കല്ലിടിയിച്ചില്ലേ? എന്തായാലും ഇതൊരു ലൈനാ, വിടണ്ട.
കാറ്റുള്ളപ്പോ തന്നെ തൂറ്റണം. ഇനിയെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോ എന്താ വേണ്ടതെന്ന് എന്നോട് വന്ന് ഒരു ഉപദേശം ചോദിച്ചിട്ട് പോ എന്റെ പൊന്ന തൃത്താലേ. നോയമ്പ് പിടിച്ചാ പിന്നെ ഇറച്ചിയും മീനും പുരയ്ക്കകത്തോട്ട് കേറ്റ അവള് സമ്മതിക്കുകയല്ല. അതുകൊണ്ട് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? വല്ല പച്ചതൊടുന്ന കാര്യമായിട്ടാണോ? ഏയ്, കാറ് കൊണ്ടിട്ടുണ്ട്, എന്താ മഴ പെയ്യാത്തെന്ന് പറയായിരുന്നു അല്ലേ? എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ പോവോ? പിന്നെ അല്ലാണ്ട് ഒരു 3 മണിക്ക് പുറപ്പെട്ട വിളക്ക് വെച്ച് വരുമ്പോഴേക്കും അവിടെ എത്തും. ഒരു ശനിയാഴ്ച ചെന്നില്ലെങ്കിലോ? അയ്യോ, അവരെല്ലാം പരിഭ്രമിക്കില്ലേ? അല്ല, അറിയിച്ചിട്ടാണ് ചെല്ലാണ്ടിരിക്കണെങ്കിലോ? അറിയിച്ചിട്ടാണെന്നുവെച്ചാൽ എന്താ പരിഭ്രമിക്കോ? അറിയിച്ചിട്ടാണെന്നുവെച്ചാൽ അത്ര പരിഭ്രമം ഉണ്ടാവില്ല. എന്താ ചോദിച്ചേ? ഏ, ഒന്നുമില്ല, വെറുതെ. ഉണ്ണി, ഈ ഞായറാഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? രാഗത്തിൽ നല്ലൊരു പടവാ. ഈ ഞായറാഴ്ച? അതെ, സമയമുണ്ടല്ലോ. ഈ വീക്കെൻഡിൽ വരുന്നില്ലെന്ന് വീട്ടിലേക്ക് എഴുതിക്കോളൂ. ഉണ്ണിയെ, താൻ ഭാഗ്യവാനാണ്. ഈശ്വരൻ അനുഗ്രഹിച്ചു തന്ന ഒരു അപൂർവ അവസരമായി. ഇതെങ്ങാൻ പഴക്കലുണ്ടല്ലോ. ഇഹത്തിലും അതെ, പരത്തിലും അതെ, തന്റെ കാര്യം ഒരു പോക്കാം. പഴക്കണില്ലല്ലോ, ഞാൻ സിനിമയ്ക്ക് പോകണ്ടല്ലോ. സിനിമയ്ക്ക് പോയതുകൊണ്ട് മാത്രം എന്താ കാര്യം? പിന്നെ അങ്ങനെ വഹിക്കുവാ. തിയേറ്റർ, തിയേറ്റർ ലോബി, ബാൽക്കണി, അങ്ങനെ തമ്മിൽ കാണുന്നു. ആ പതുങ്ങിയ നോട്ടം വേണ്ട, അതിലൊരു കള്ളദൃഷ്ടിയുണ്ട്. വളരെ കാഷ്വൽ ആയിരിക്കണം. പരസ്പരം കാണുമ്പോ കണ്ണുകൊണ്ടൊരു അക്നോളജ്മെന്റ്. അത് ഭയങ്കര ബോറാ. അത്രയും വേണ്ട, ഒന്നര കാണിച്ചേ. വാ, അത്രയും പൊളിക്കണ്ടേ, അടച്ചുപിടി. അത് മതി. പിന്നെ ഇതുപോലെ നല്ല ഫാമിലി. ഏ, മെല്ലെ അടുത്തിയല്ലേ, എന്നിട്ട് സോഫ്റ്റായിട്ട് പറയും. ഹലോ. വിടർന്ന കണ്ണുകളോടെ അവരുണ്ണിയെ നോക്കും, പുഞ്ചിരിക്കും, എന്നിട്ട് സ്നേഹപൂർവം പറയും ഹലോ. അപ്പൊ ഉണ്ണി പറയും, ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് വരാം. അപ്പോ അവർ തല കുലുക്കും. ഉണ്ണി പോയി ടിക്കറ്റ് എടുത്ത് വരുന്നത് വരെ അവർ മിഴിയെടുക്കാതെ
ഉണ്ണിയെ തന്നെ നോക്കി നിൽക്കും. സമയം പാഴാക്കാതെ സ്മാർട്ടായിട്ട് അവരെ കുട്ടി അകത്തേ കയറ്. ഇതാണോ സ്മാർട്ട്നെസ്? എന്നിട്ട് പറ കുന്തം നടക്കും. ആഹാ, ആള് സ്മാർട്ടായി പോയി. നിങ്ങൾ രണ്ടാളും കൂടെ അടുത്തടുത്ത് സീറ്റിലിരിക്കുന്നു, ബെല്ലടിക്കുന്നു, കർട്ടം പൊങ്ങുന്നു, പടം തുടങ്ങുന്നു. വളരെ റൊമാൻറ്റിക്കോ ഇന്റിമേറ്റോ ആയിട്ടുള്ള ഒരു സീൻ വരുന്നത് വരെ ഉണ്ണിയുടെ കൈ ഉണ്ണിയുടെ മടിയിലാണ്. എവിടെ? മടിയിൽ. ഉണ്ണിയുടെ കൈ ഉണ്ണിയുടെ മടിയിലാണ്. ആ കൈ മെല്ലെ ആമ്രസിൽ വയ്ക്കുന്നു. അവിടെ രണ്ട് കസേരയും കൂടെ ഒരു കൈയേ ഉള്ളൂ. ആമ്രസിൽ വൈ വേ. എന്തിനാ ഇങ്ങനെ വെക്കുന്നേ? അതല്ലേ, ഉണ്ണിയുടെ കൈ ആമ്രസിൽ വെക്കുന്നതിന് മുമ്പേ തന്നെ ചാരരാമയുടെ കൈ ഓൾറെഡി ആമ്രസിലുണ്ട്. കൈ കൈമ മുട്ടില്ലേ? അപ്പൊ അവരെന്താ വിചാരിക്ക? തന്റെ നെറുകന്തല ഒരു തൃത്താലയായി പോയല്ലോ. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. താൻ കൈ വേ വെയ്യടോ. ഇപ്പോ തന്റെ കൈ അവരുടെ കൈയുടെ മീതെയാണ്. പെട്ടെന്ന് അവർ കൈ പിൻവലിക്കും. സാരമില്ല, താൻ അപ്സെറ്റ് ആവണ്ട, വഴിയുണ്ട്. താനും അതേ വേഗത്തിൽ കൈ പിൻവലിക്കുന്നു. വലി അറിയാതെ സംഭവിച്ച പോലെ. നൗ ദ ആംബ്രസ്റ്റ് ഈസ് ഫ്രീ. താൻ പടം ശ്രദ്ധിക്കുന്നില്ല. പടം നാളെ ഓട്ടമുള്ള കാണാമല്ലോ. വളരെ കീനായിട്ട് കിടങ്ങിനിട്ട് അവരെ തന്നെ വാച്ച് ചെയ്തു. രണ്ട് നിമിഷം കഴിയുമ്പോ ശാരദാമ്മയുടെ കൈ മെല്ലെ മെല്ലെ ആംബ്രസ്റ്റിൽ വരും. പിന്നെ വീണ്ടും തന്റെ കൈ അടുത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ അവരിരിക്കും. അറിയാതെ ഇടങ്ങട്ട് നോക്കിയാൽ തനിക്കത് കാണാം. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ നിരാശയായി പടം കാണാൻ പോലും ഉത്സാഹമില്ലാതെ അവർ തലതാഴ്ത്തി. പാവം. എന്ത് പാവം? ഇനിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഇറ്റ്. മെല്ലെ കൈ പുറകോട്ടെടുക്കുന്നു. ആരുടെ? തന്റെ. പിന്നെ എല്ലാണ്ട് ആരുടെയാ? എന്റെയാ? അവർ പോലും ശ്രദ്ധിക്കാൻ ഇടപെടുക്കരുത്. അവരിരിക്കുന്ന സീറ്റിന്റെ പുറകിൽ മെല്ലെ കൈയെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒന്ന് പടം കാണുക. ദേശം കഴിഞ്ഞ് അറിയാതെ മുട്ടും പോലെ പതുക്കെ കൈ കീഴോട്ടിറക്കുക. അവരുടെ മുടിയിൽ, പിൻകഴുത്തിൽ, തോളിൽ മെല്ലെ സ്പർശിക്കുക. അവരണങ്ങില്ല, അറിയാത്ത പോലെ. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണെങ്കിൽ തന്റെ അവരുടെ ചുടുവിശ്വാസം തന്റെ കവിളിൽ പതി. എന്നിട്ട് ഒന്നും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് ഒരു മതിപ്പുണ്ടാക്കേണ്ട സമയമാണ്. വെറുതെ തോളത്ത് തട്ടുക മാത്രം ചെയ്യും. തട്ടുക? ആ, ഈ അമ്പിളിമാമനെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന കുട്ടികളെ അമ്മമാര് തുടക്കി തട്ടി ഉറക്കാറില്ല. ഇതുപോലെ. അങ്ങനെ? എന്നിട്ട്? എന്നിട്ടൊന്നും വേണ്ട. ഇന്റർവെല്ലിന് ലൈറ്റ് വരുമ്പോ കൈ പിൻവലിക്കുക. ഒന്നും അറിയാത്തപ്പോ ഇന്റർവെല് കഴിഞ്ഞ് വീണ്ടും ഇരുട്ടും. അപ്പോ ജസ്റ്റ് റിപ്പീറ്റ് ദ പാറ്റിംഗ്, നത്തിങ് മോർ. നമുക്കൊന്നിനും ധൃതിയില്ലെന്നും നമ്മൾ വളരെ പക്വതയുള്ള ആളാണെന്നും പെണ്ണുങ്ങളെ ബോധ്യപ്പെടുത്തിയാലേ അവര് വീഴും. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുണ്ണിയുടെ അടിമയാണ്. അതെ ഗോപിയെ, താനിതൊക്കെ എങ്ങനെയാ പഠിച്ചേ? തനിക്ക് പറഞ്ഞു തന്നെ അനുസരിച്ചാ പോരെ. അപ്പം തിന്നാ പോരെ. കുഴി എന്നോ മിസ്റ്റർ തീർത്താലെ ഒറ്റ കള്ളൻ.
ജെ കെ ബാറ്ററിയുടെ പ്രപഞ്ചം, ശക്തിയുടെ പ്രപഞ്ചം. നോക്കൂ ഇതിന്റെ പ്രവർത്തനം, ഉജ്ജ്വല പ്രകാശധാര. ലക്ഷ്മി സാരികൾ, ലക്ഷ്മി 100% പോളിയസ്റ്റർ, ഷിഫോൺ ജോർജറ്റ് സാരികൾ, ലക്ഷ്മി മിൽസ് കോയമ്പത്തൂർ. मैं आपसे डरती नहीं हूँ कि आपके सामने अंगड़ाई भी न ले सकूं. भैया को अंग्रेजों ने नहीं मारा, भैया को मारा है तो इस देश की गुलामी ने. कृष्ण कुटी अल्ले എന്നെ മനസ്സിലായില്ലെന്ന്. ഞാൻ കൃഷ്ണൻകുട്ടി അല്ല. എന്തായി പറഞ്ഞേ? നമ്മുടെ മനക്കിലെ വാസുദേവൻ നമ്പൂതിരിയുടെ അനന്തരവൻ കൃഷ്ണൻകുട്ടി. ഞാൻ മനക്കിലെ അല്ല, എനിക്ക് അങ്ങനെ ഒരു അമ്മാനും ഇല്ല. ഏഹ് അല്ല, നിങ്ങൾ കൃഷ്ണൻകുട്ടി തന്നെ. എന്നെ വെറുതെ കളിപ്പിച്ചു. ഞാൻ കൃഷ്ണൻകുട്ടി അല്ലാന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ എന്നെ മനസ്സിലാവാനിട്ട നമ്മൾ ആ എങ്കക്കാവിലെ പൂരത്തിന് വരമ്പത്ത് വെച്ചെന്ന് കൂടിയതേ. നിങ്ങൾക്ക് ആള് മാറുതാവും. എനിക്ക് വിശ്വാസമാവുന്നില്ല. താൻ വിശ്വസിക്കണ്ട, എനിക്ക് സിനിമ കാണണം. കണ്ടാൽ അത് തന്നെ ഒരേ അച്ചിലിട്ട് വാർത്ത. ഇങ്ങനെയുണ്ട് ഒരു സാമി കണ്ടായിരിക്കും. ഞാൻ സിനിമ കണ്ടോ? അല്ല, അപ്പോ നിങ്ങൾ കൃഷ്ണൻകുട്ടി അല്ല എന്നാണോ? അല്ല. ഏതായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് പരിചയപ്പെട്ടുക. എന്താ പേര്? എവിടാ ജോലി? വീട്? അവിടെ പറഞ്ഞേ. എന്നെ കൊണ്ട് വയ്യ. സിനിമ സിനിമ നമുക്ക് നാളെ കാണാമല്ലോ. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളല്ലേ മുഖ്യം. ആരെയാണോ കണി കണ്ടത്? ഒന്ന് പറഞ്ഞേ. ഒന്ന് എല്ലാം കളഞ്ഞു കുളിച്ചേച്ച് താടിക്ക് കൈയും കൊടുത്ത് ഇണ്ണാമനായിട്ട് കുത്തിയിരുന്നോ? ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? എടോ, തന്റെ കൂടെ വന്ന പെണ്ണിന്റെ തോളത്തൊരുത്തം കൈവയ്ക്കുന്നത് കണ്ടാൽ അറ്റ്ലീസ്റ്റ് രണ്ട് ഡയലോഗ് എങ്കിലും പറയണ്ടേ? എന്നിട്ട് വേണം ബാക്കിയുള്ളവരോട് കേൾക്കാൻ. കേട്ടാലെന്താ? കേൾക്കണം, കേൾപ്പിക്കണം. എടോ, തന്റെ ആണത്തം കാട്ടാൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് താൻ കളഞ്ഞില്ലേ? താൻ അവനോട് രണ്ട് പൊട്ടിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ താൻ അവരുടെ മുമ്പിൽ ആരായനെ? നല്ല കാര്യായി. ഇതെന്താ സിനിമയാ? ഹീറോ ആയിട്ട് വില്ലനെ കയറി തല്ലാൻ? ഇനി ഞാൻ അങ്ങോട്ട് രണ്ട് കൊടുത്തുനിരിക്കട്ടെ, അയാൾ ഇങ്ങോട്ടും കണ്ടു തന്നാലോ കൊള്ളണം. ആ ഉള്ളലേ ഉള്ളൂ. എനിക്ക് നിശ്ചയമുള്ള കാര്യമല്ല. തന്നെ പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞാ മതിയല്ലോ. സിനിമ കാണാൻ പോകുമ്പോ ഒരുത്തം വന്ന് പെണ്ണിന്റെ തോളത്ത് കൈവെക്കും, അപ്പൊ അയാൾ ചീത്ത വിളിക്കണം, തള്ളണം എന്നൊക്കെ ഇവിടുന്ന് ആരണ്ട് പറഞ്ഞു വിട്ട പോലെ. ആ അയ്യോടാ, പറഞ്ഞു വിട്ട പോലെ എല്ലാം ചെയ്തല്ലോ. എന്തിനാ എന്റെ ഗോപിയെ തോട്ടക്കം മുതലേ കാട്ടക്കം വിരുദ്ധായിരുന്നു എന്ന് പറഞ്ഞാ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞില്ലേ? ആ പിന്നെന്താ? ആ പിന്നെന്താ? ആ തൃത്താലെ എന്നൊക്കെ ഓരോന്ന് കുറ്റിയും പറിച്ചു പോരും മനുഷ്യനെ മനെ കിടത്ത. ചിരിച്ച് ചിരിച്ച് എന്റെ വയറ്റിൽ അത്രയും നീരാ കേട്ടോ. എന്റെ അമ്മയെ തിയേറ്ററിൽ വെച്ച് വീർപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാ പൊട്ടുകാന്നറിയാതെ. അപ്പൊ ഞാനോ സിനിമയ്ക്ക് പോയത് മാത്രം മിച്ച ഒരു വസ്തു കാണാൻ സാധിച്ചു. എന്താ കഥയെന്ന് ചോദിച്ചാ വീണ്ടും സിനിമയ്ക്ക് പോണം. ആ ഉണ്ണിയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. എന്റെ പൊന്നി ശ്രീയേട്ട, ആ പാവത്തിനായിട്ട് കുറേ കേൾപ്പിച്ച മതി നമുക്ക്. ഇതൊക്കെ ഒരു തമാശ. ഏ അങ്ങനെയൊന്നല്ല കേട്ടോ,
അയാള് നമ്മള് വിചാരിക്കുന്ന പോലെ ഒരു മഫനൊന്നുമല്ല. പളച്ചുകെട്ടൊന്നും ഇല്ലാത്ത ഒരു ശുദ്ധ പ്രകൃതാണെന്ന് മാത്രം. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു എന്നിരിക്കട്ടെ, വളരെ ക്ലിയർ കട്ടായിട്ടാണ് അതിന്റെ മറുപടി. പിന്നെ അതിനെപ്പറ്റി അപ്പുറത്ത് ഇപ്പുറത്തും നമുക്ക് ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം. അയാൾ ഇങ്ങോട്ട് കാണിക്കുന്ന ഫ്രാങ്ക്നെസ് അങ്ങോട്ടും പ്രതീക്ഷിക്കില്ലേ? ഇപ്പൊ തന്നെ തനിക്ക് തന്നെ അയാളുടെ ഒരു പുതിയ കഥാപാത്രത്തെ കാണാൻ കിട്ടിയില്ലേ? ഓ, ഇനിയും അശുദ്ധഗതിനെ നമ്മൾ മുതലെടുക്കരുത്. ടേസ്റ്റ് ചെയ്യുന്നതിനും വേണ്ട ഒരു അതിരൊക്കെ താനായി ആളുടെ മനസ്സ് മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുന്നു. അയ്യോ, അതുകൊണ്ടല്ല ശ്രീയേട്ടാ. ശരി ശരി, തർക്കം വേണ്ട. ഒരു പ്ലസന്റ് സർപ്രൈസോടെ നമുക്ക് ഈ കളി അവസാനിപ്പിച്ചേക്കാം. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം, താൻ അനുസരിച്ച് വെച്ചാ മതി. എന്താ കാര്യം? എന്നെ ഉണ്ണാൻ വിളിച്ചു. ഉണ്ണാൻ വിളിച്ചു ആരെ? വീട്ടിലേക്ക് നാളെ വൈകിട്ട്. ശാരദാമ്മ, സത്യമായിട്ടും പറയാണ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, ഉണ്ണിയെ മാത്രമേ വിളിക്കണുള്ളൂ, വൈകിട്ട് ഉണ്ണാൻ വീട്ടിലേക്ക് വരണമെന്ന്. ശാരദാമ്മ ഉണ്ണിയെ വീട്ടിലേക്ക് വിളിച്ചെന്നോ? എന്താ, വിശ്വാസമാണല്ലേ. ഓ, കോൾ അടിച്ചല്ലോ ഉണ്ണിയെ. ഇതിന് സ്റ്റഡി ക്ലാസ് വേറെ ആണ് കേട്ടോ. ഉണ്ണിയോ, ഉണ്ണി വരാറായല്ലോ എന്ന് ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ. വരൂ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. വരൂ, ഇരിക്കൂ. എന്താ കുടിക്കാൻ വേണ്ടേ, കാപ്പിയോ അതോ തണുത്തതോ? എന്തായാലും വിരോധമില്ല. ആദ്യമായിട്ട് വരുന്നല്ലേ, തണുത്തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ഉണ്ണി വഴിയറിയാണ്ട് ബുദ്ധിമുട്ടിയോ? കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നല്ലോ, വളവ് തിരിഞ്ഞ് മൂന്നാമത്തെ പോസ്റ്റ്, രണ്ടാമത്തെ വീട്, പച്ച ഗേറ്റ്, ചുവന്ന ഷോവാൾ, രചന എന്നുള്ള പേര്. ഒരു വിഷമം ഉണ്ടായില്ല. ഉണ്ണിക്ക് എങ്ങനെയാ, മ്യൂസിക്കിൽ താല്പര്യമുണ്ടോ? എനിക്ക് വലിയ ഇഷ്ടാ. വിലാസം തിരിച്ചു ഉള്ളപ്പോ നാട്ടിൽ ഏത് പരിപാടി വന്നാലും ഞങ്ങൾ പോവായിരുന്നു. ഉണ്ണി പാടുമോ? കേക്കേ ഉള്ളൂ. അത് വെറുതെ പറയാം, ഉണ്ണി പാടും. അതെങ്ങനെ അറിയാം? കണ്ടറിയാലോ. എന്താ ഈ പറയണ, കൊളക്കടവിൽ ആരും കേക്കാണ്ടല്ലോ മൂളുന്നല്ലാണ്ട് ഞാൻ പാടുവൊന്നുമില്ല. എനിക്കറിയാൻ വയ്യാത്തോണ്ട് കേട്ടോ. ഉണ്ണി പാടുമായിരുന്നെങ്കിൽ ടേപ്പിൽ എടുക്കായിരുന്നു. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ പ്രാണന. പാടുവോ? ആര്? ഞാനോ? പണ്ട് പഠിക്കുന്ന കാലത്ത് നല്ലോണം പാടുമായിരുന്നു, ഫെസ്റ്റിവലിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പാടാനൊക്കെ അറിയാല്ലേ? അതൊക്കെ പണ്ടല്ലേ ഉണ്ണി. അതൊന്നും പറയണ്ട, ഒരിക്കലും അറിയാറുന്ന് വെച്ചാ എപ്പോ വേണമെങ്കിൽ പാടാലോ, അതൊക്കെ എനിക്കറിയാം. ഉണ്ണിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് പാടിയ പാട്ടുകൾ ഏതെങ്കിലും ടേപ്പിൽ കാണും, കേൾക്കണം. പിന്നെ അല്ലല്ലേ.
എന്ത് രസമാ പാട്ട് കേൾക്കാൻ. എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. ഇത്രയും നന്നായിട്ട് പാടാൻ കഴിവുണ്ടാന്ന് വെച്ചാൽ അതെന്തൊരു ഭാഗ്യ അല്ലേ. ഇതൊക്കെ ഒരുതരം അനുഗ്രഹ. ഞാനിന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഞാനല്ലാണ്ട് വേറെ ആരെന്ത് ചെയ്താലും എനിക്കത് ഇഷ്ടാവൂല. അതുകൊണ്ടാ ഇവിടെ പണിക്കാരെ പോലും നിർത്താത്തത്. ഒറ്റയ്ക്കാവുമ്പോ മുഷിയില്ലല്ലോ. ഇതൊക്കെ വായിച്ചോണ്ടിരിക്കും. പരിസരമൊക്കെ ഒന്ന് കാണായിരുന്നു. എന്തിനാ വൈകണേ? ഊണ് റെഡിയായി. വരൂ, വന്നിരിക്കൂ, കൈ കഴുകിക്കോളൂ കേട്ടോ.
എന്താ വല്ലാണ്ട്? ഒന്നുമില്ല, വിളമ്പിക്കോളൂ. കഴിക്കൂ കഴിക്കൂ. എനിക്ക് എനിക്ക് ബാത്റൂമിലൊന്ന്. ആ, അതിനെന്താ? അതാ ബാത്റൂം. അയ്യേ, ബാത്റൂമിൽ പോയിട്ട് കൈ കഴുകണ്ട. കഴിക്കൂ. കഴിക്കുന്നില്ലേ? കഴിക്കലും വിളമ്പിലും കൂടി ഒന്നിച്ചായാൽ ശരിയാവില്ല. ഞാൻ പിന്നെ കഴിച്ചോളാം, ഉണ്ണി കഴിക്കൂ. പറഞ്ഞപ്പോ ഇത്രയും കരുതില്ല കേട്ടോ, എല്ലാം ഒന്നാന്തരായി. സാമ്പാറ് അതിവിശേഷം. എന്നാ കുറച്ചും കൂടി സാമ്പാർ ആയിക്കോട്ടെ. ഷർട്ടിലെല്ലാം സാമ്പാറായല്ലോ. വെരി സോറി ഉണ്ണി. സാരില്ല, ആ ഷർട്ട് ഇങ്ങ് തരും, ഞാൻ ഇപ്പൊ തിരുമി തരാം. വേണ്ട, അല്ല തിരുമാണ്ടെങ്ങനെയാ? എനിക്ക് ബുദ്ധിമുട്ടാവെന്ന് കരുതിയിട്ടാ. നല്ല കാര്യായി, ഇപ്പൊ തിരുമിയിട്ട രാവിലെ കൊണങ്ങും. ഇനിയിപ്പോ രാത്രി ലോഡ്ജിൽ ചെന്നിട്ട് എന്താ? ഇന്ന് ഇവിടെയാവോ ഉറക്കം? അല്ല, മുണ്ടിലായില്ല. ഓ ഇല്ല, ഒട്ടും ആയിട്ടില്ല. എന്നാ ഉണ്ണി കഴിച്ചോളൂ, ഞാൻ ഇപ്പൊ വരാം. ഉണ്ണി ഒന്ന് റിലാക്സ് ചെയ്യൂ, അപ്പോഴേക്ക് ഞാനും എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുകയും വേണമല്ലോ. എല്ലാം കൂടി ഒരു 15 മിനിറ്റ്.
എന്റെ ഭർത്താവിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. കേട്ട് കാണും ശ്രീപ്രസാദ്, കഥകളും നോവലുകളൊക്കെ വായിക്കാറില്ലേ? എനിക്ക് അക്കാഡമിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വരാൻ വയ്യത്. ഉണ്ണി വരുമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ണിയെ പറ്റി ഞാൻ ധാരാളം ശ്രീയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശവം പോലെ വിളറിയ മുഖവുമായി ഒരക്ഷരം മിണ്ടാതെ ഉണ്ണി ഇറങ്ങിപ്പോയി. കുസൃതിയോടെ കോർത്ത നൂലിഴകൾ അഴിയ കുടുക്കായി മുറുകയാണെന്ന് ശാരദ ഭയപ്പെട്ടപ്പോഴും ഞാൻ പൊട്ടിച്ചിരിച്ചതേയുള്ളൂ. മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള എന്റെ കണക്കുകൂട്ടലുകളിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു കറിയാച്ച. താനൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്ലസന്റ് സർപ്രൈസ്. ഞാൻ എന്തു പറയാനാ, പാവം ഉണ്ണി ശ്രീയേട്ടനെ കണ്ടതോടുകൂടി വല്ലാണ്ടായി. ഓർക്കാപ്പുറത്ത് ഒരു ഷോക്ക് ഏറ്റതുപോലെ തോന്നി. ദാറ്റ്സ് നാച്ചുറൽ, അങ്ങനെ തന്നെയാണല്ലോ തോന്നേണ്ടത്. നമുക്കിതൊക്കെ ഒരു തമാശയാ. ആ പാവത്തിന് എന്തൊക്കെയാ തോന്നിയിട്ടുണ്ടാവുക, ഒരക്ഷരം പോലും മിണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ സത്യത്തിൽ വിഷമം തോന്നി. പിന്നെ താൻ എന്താ കരുതിയത്, എന്നെ കണ്ടോണ്ണെ ചിരിച്ചോണ്ട് ഹലോ എന്ന് പറയുമെന്ന്? ഒരു ഷോക്കായിട്ട് തന്നെയാണ് അയാൾക്ക് തോന്നേണ്ടത്. എന്നാലും ഉണ്ണി ഇങ്ങനെ അപ്സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ കഥാപാത്രത്തിന്റെ വളർച്ചയുടെ ഏറ്റവും രസകരമായ ഭാഗം. താൻ കണ്ടോളൂ അയാളുടെ റിയാക്ഷൻസ്. ഒന്ന് രണ്ട് ദിവസത്തേക്ക് തന്നെ ഫേസ് ചെയ്യാൻ അയാൾക്കൊരു ചളിപ്പ് കാണും. മനസ്സിൽ കെട്ടിപ്പൊക്കിയത് അത്രയും മഠയത്തരമായിരുന്നു എന്നറിയുമ്പോഴുള്ള ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു സ്ട്രഗിൾ, അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ്, ദാറ്റ്സ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. താൻ അയാളെ ഒന്ന് ക്ലോസ് ആയി ഫോളോ ചെയ്ത് നോക്കും. എനിക്ക് വയ്യ, കളിയും കാര്യവും തിരിച്ചറിയാതെ നിലവിട്ടിട്ടാ ശ്രീയേട്ടന്റെ പ്രവൃത്തി. ഇപ്പൊ തന്നെ വേണ്ടാത്ത കാര്യങ്ങളാ ചെയ്ത് ഒപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ കളി തുടരാനേ ഇല്ല. എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞാനില്ല.
ഹലോ ശ്രീയേട്ടാ എന്താ ലാസ്റ്റ് അവർ കട്ട് ചെയ്തോ ശ്രീയേട്ടാ ഉണ്ണി ഇന്ന് ഓഫീസിൽ വന്നില്ല ഓ അത്രേ ഉള്ളൂ ഞാൻ വിചാരിച്ചു വേറെന്തോ സംഭവിച്ചു ഉണ്ണി ഇന്ന് ഓഫീസിൽ വന്നില്ല അത്രേ ഉള്ളൂ ഇതോ അയാൾ എങ്ങനെ ഓഫീസിൽ വരാൻ വരാനിടയില്ല ആ ചമ്മലൊന്ന് മാറി വരണ്ടേ ശ്രീയേട്ടൻ ഇപ്പോഴും തമാശയാണ് ഉണ്ണി ഇത് വളരെ കാര്യമായിട്ട് അടുത്തേക്കണമെന്ന് എന്റെ പേടി ചേട്ടാ താൻ ആള് കൊള്ളാമല്ലോ ഇത് പറയാൻ ഓഫീസിൽ നേരത്തെ ഓടിക്കുന്നു എപ്പ നോക്കിയാലും ആ ഉണ്ണിയുടെ വിചാരവും അയാളെ കുറിച്ചുള്ള സംസാരമുണ്ട് ഇങ്ങോട്ട് നോക്കിയേ നമുക്ക് സംസാരിക്കാൻ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാഹിത്യത്തിൽ നിലവാരത്തിന്റെ ഈ പോക്ക് ഇത് എങ്ങോട്ടാ അല്ലെങ്കിൽ കഥയ്ക്കാണോ കവിതയ്ക്കാണോ ഇനി ഇവിടെ ഭാവി അതുപോട്ടെ ഞാൻ തനിക്കൊരു സാരി വാങ്ങിച്ചിട്ട് ഒരുപാട് നാളാണ് ഇപ്പോഴാണ് റിഡക്ഷൻ സെയിൽസ് അഥവാ ഇനി വാങ്ങാൻ പോവാണെങ്കിൽ എത്ര രൂപയാവാം ബഡ്ജറ്റ് എന്തായിരിക്കണം കളർ ഡിസൈൻ വേണോ പ്ലെയിൻ വേണോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ ഇനി താമ്പ നല്ലൊരു കാപ്പി ഇട്ടുണ്ടോന്ന് ചെയർമാന്റെ പേഴ്സണൽ ലെറ്റർ ആണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഡിവിഷന്റെ പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തുണ്ട് കോംപ്ലിമെന്റ്സ് കൊടുക്കുന്ന കാര്യത്തിൽ ചെയർമാനുള്ള പിശുക്ക് പണ്ടേ പ്രസിദ്ധമാണല്ലോ ഡോണ്ട് യു തിങ്ക് ദിസ് ഈസ് സംതിങ് വിച്ച് വി ക്യാൻ ബി പ്രൗഡ് ഓഫ് ആ ഇതൊന്ന് കാണിക്കാവുന്ന കരുതി വിളിച്ചെന്നേ ഉള്ളൂ ആ ബൈ ദ ബൈ വേർ ഈസ് അവർ അച്ഛനുണ്ണി രണ്ടു ദിവസമായി കാണുന്നില്ലല്ലോ ലീവാണ് ഓ എത്ര ദിവസത്തേക്കാ ഒരാഴ്ചത്തേക്ക് ലീവ് ആപ്ലിക്കേഷൻ കിട്ടിയിരുന്നോ ഇല്ല വിളിച്ചു പറഞ്ഞിരുന്നു പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നതുകൊണ്ടാവും ഇറ്റ്സ് ഓൾ റൈറ്റ് ഇഫ് യു ആർ കൺവിൻസ്ഡ് ചോദിച്ചെന്നേ ഉള്ളൂ എന്തോ ഒരു എരിച്ചില് പോലെ എരിച്ചില് മാത്രമേ ഉള്ളോ അതോ കുറേശ്ശെ ശർദ്ദിലുണ്ടോ ഏ അതൊന്നുമല്ല എന്തോ കഴിച്ചത് പിടിക്കാഞ്ഞിട്ട തുളസി ഉണ്ടോ മിസ്റ്റർ ഗോപി ഒന്ന് നിൽക്കൂ ഉണ്ണി എത്ര ദിവസത്തേക്കാ ലീവെന്ന് വല്ലതും പറഞ്ഞോ ഇല്ല മാനേജർ ചോദിച്ചിരുന്നു ലീവ് അപ്ലിക്കേഷൻ ഒന്ന് കൊടുത്തേക്കാൻ പറയണം പിന്നെ ലീവാണെങ്കിൽ തന്നെ ഒന്ന് വന്നിട്ട് പോകാനും ഞാൻ പറയാം ദേ ഇത് കണ്ടോ ഇന്നത്തെ മെയിലിൽ വന്നതാ ഞാനെന്നെ ഡൽഹിയിൽ ശങ്കരധാരാൻ എഴുതിയിരുന്നില്ലേ ആ അവൻ എംബസിയിൽ നിന്ന് സംഘടിപ്പിച്ച് അയച്ചു തന്നു ദേ ഒറ്റ എരിപ്പിന് തീരാറായി ഫാന്റാസ്റ്റിക് വർക്കാണ് പിന്നെ ഡോ ദേ വേറൊരു തമാശ എന്റെ സ്മൃതിയില്ലേ ആഗ്രയിൽ താജിന്റെ ബാക്ക്ഗ്രൗണ്ട് എഴുതിയ നോവല് അതിലെ അശ്വതിയില്ലേ അവളുടെ മോണലോഗ്സിന്റെ അതേ ടോണിൽ വേണമെങ്കിൽ ഒരു പാരലൽ എന്ന് തന്നെ പറയാം ഇതിലൊരു ക്യാരക്ടർ റിയലി ഇറ്റ് ഇസ് എ സ്ട്രേഞ്ച് കോയിൻസിഡൻസ് താനിതൊന്ന് വായിക്കണം ഇറ്റ്സ് വർത്ത് റീഡിങ് ഇറ്റ് ശ്രീയേട്ടാ ഉണ്ണി ഇന്നും ഓഫീസിൽ വന്നില്ല
താം പിന്നെയും തുടങ്ങിയിട്ടില്ല. ഞാൻ കാര്യമായിട്ട് പറയാ, ലീവ് ലെറ്റർ കൂടി തന്നിട്ടില്ല. ഇന്ന് മാനേജർ വിളിച്ച് ചോദിച്ചപ്പോ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നെന്ന് നുണ പറയേണ്ടി വന്നു. ഇതെന്ത് ഭാവിച്ചുള്ള തുടക്കമാണോ? ആവും താൻ ചെയ്തത് തെറ്റായി. എന്തിനാ നുണ പറയാൻ പോയത്? ഓഫീസിൽ വരാതിരിക്കുമ്പോ ലീവ് ലെറ്റർ കൊടുക്കണം എന്താ ഉണ്ണിക്കറിയില്ല? ദാറ്റ്സ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അതെ, ഈ ആവശ്യമില്ലാണ്ട് സ്വയം കൊണ്ടുപോയി പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കൊണ്ടാ വേണ്ടാത്ത ഡിഫൻസ് ഒക്കെ ഏറ്റെടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ശ്രീയേട്ട കാര്യങ്ങള്. ഇടോ, ഒരു കാര്യം തമാശയായിട്ട് തുടങ്ങിയ ആദ്യ അവസാനം അത് അങ്ങനെ തന്നെ കാണും. അല്ലാണ്ട് ഇടയ്ക്ക് കയറി ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കും. തനിക്ക് തെറ്റുപറ്റുന്നത് മുഴുവൻ അവിടെ. എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെയാ ശ്രീയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുക? എപ്പോ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞാലും നിസ്സാര. ഞാൻ അനുഭവിക്കുന്ന എനിക്കല്ലേ അറിയൂ. ഇവിടെ അതെ, ഓഫീസിൽ ചെന്നാലും അതെ, എനിക്കൊരു സ്വസ്ഥതയില്ല. ശ്രീയേട്ടൻ ഇവിടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞതേ ഉള്ളൂ. ആ പാവത്തിനിട്ട് കളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നത് ഞാന്. ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് തമാശയാണെന്ന് കരുതി കൈ കഴുകി മാറാൻ മനസ്സ് സമ്മതിക്കണ്ടേ? ഞാൻ കടന്നു നീറുന്നത് ശ്രീയേട്ടൻ അറിയുന്ന പോലില്ലല്ലോ. എന്താണോ ഇത് കുട്ടികളെ പോലെ തന്റെ മനസ്സ് ഞാൻ കാണാണ്ട്? പിന്നെ കരയാതെ, ഉണ്ണിയുടെ കാര്യമില്ല, താൻ ധൈര്യമാക്കി. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന്, എല്ലാം നേരെയാണ്. കമാൺ കമാൺ, ചീറപ്പ് ചീറപ്പ്. ശാരദയുടെ മുന്നിൽ പതറാതെ നിന്നെങ്കിലും ഒറ്റയ്ക്കായപ്പോൾ ഞാൻ തളർന്നുപോയി. കാൽക്കീഴിൽ നിന്നും മണ്ണത്രയും ഒലിച്ചു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ എല്ലാ പഴുതുകളും ഞാൻ പരതി. ഞാൻ മനസ്സിലൂട്ടി വളർത്തിയ ഒരു കഥാപാത്രം എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ എന്നോട് തന്നെ തോൽക്കാൻ തുടങ്ങുകയായിരുന്നു. ലീവിന്റെ കാര്യം ഞാൻ ഉണ്ണിയോട് ചോദിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് വന്നിട്ട് പോയിക്കൂടെയെന്ന് ആവതും ഞാൻ നിർബന്ധിച്ചു. ഒരക്ഷരം വേണ്ടിയില്ല, എന്ത് ചോദിച്ചാലും ഉത്തരവില്ലാതെ ഒരേ ഇരിപ്പ, പതിവില്ലാത്തൊരു ദേഷ്യവും. എനിക്കെന്തോ വല്ലാതെ തോന്നി, പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. തുളസി, തുളസി ഒന്ന് വിളിക്കാൻ. അത് ശരി, എന്നാ ആദ്യം പറഞ്ഞാ പോരെ. ഏ വിളിക്കണ. ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു. ഒരു ലീവ് എഴുതി കൊടുത്ത് ഇറങ്ങിയതാ? ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വർക്ക് പെൻഡിംഗ് ഉണ്ട്, ലീവ് എടുക്കാൻ വയ്യാന്ന്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദിസ് ബ്ലഡി ഓഫീസ്. യു ടേക്ക് ലീവ്, ജസ്റ്റ് ഡു ആസ് ഐ സേ. ഓക്കേ രാജേട്ട, പ്ലീസ്. നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്, യു ഹാവ് ടു കം. ലീവ് എടുത്തിട്ട് ഇപ്പോൾ എന്താ ഇത്ര അത്യാവശ്യം? അത് ഞാനാ ഡിസൈഡ് ചെയ്യാൻ. നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കാൻ എന്ന് വെച്ചോ? എത്ര നാളത്തേക്കാ ലീവ് എടുക്കുക? സേ ഫോർ 2 വീക്സ് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക്. അത് കഴിഞ്ഞാലോ? എക്സ്റ്റെൻഡ് ചെയ്യണം. ക്രെഡിറ്റിലുള്ള ലീവ് അത്രയും തീർന്നാലോ? ലോസ് ഓഫ് പേ ലീവ് എടുക്കണം അല്ലെങ്കിൽ റിസൈൻ ചെയ്യണം. എന്തിന്? എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ അല്ലേ? ലുക്കിയ, ഐ ഡോ വോണ്ട് എനി ഓഫ് യുവർ ആർഗ്യുമെന്റ്സ്. യു ഡു വാട്ട് ഐ ടെൽ യു ടു ഡു. ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ പിടിവാശം നടത്താൻ ഞാൻ എന്റെ ജോലി കളയണം അല്ലേ? ഐ സെഡ് നോ ആർഗ്യുമെന്റ്സ്, ഡു ആസ് ഐ സേ. എനിക്ക് വയ്യ, ഞാൻ ലീവ് എടുക്കില്ല, എങ്ങും വരണമില്ല. Who do you think you're talking to? ആരോട്? Who do you think you are? Mind your own business, you bastard. Please, Bobita, please. താൻ ഇപ്പൊ വിളിച്ചത് തന്റെ സംസ്കാരം, പക്ഷെ അത് കാണിക്കേണ്ട തലവ് ഇതല്ല. വീട്ടിൽ വെച്ച് എന്ത് വേണമായിക്കോ, പക്ഷെ ഇവിടെ വെച്ചത് പറ്റില്ല. പ്ലീസ് ഗോപിയേട്ട, പ്ലീസ്. ഐ ആം സോറി. ഓഫീസ് ആയതുകൊണ്ട് ആൾബലം കണ്ടാവും നിന്റെ ഒക്കെ ഈ ധൈര്യം. എക്സ്ക്യൂസ് മീ, യു ഹാവ് ടു ബിഹേവ് യുവർ സെൽഫ്.
I have to remind you this is an office. Come on, Tulsi, are you coming or not? Illa. You, njan parana ansrikava. No, nee ende bhariyay kadilla. And bear it in mind, you will have to pay for this. And I know how to teach you, you bitch. Hey, take it easy, Tulsi. Aga koodiyulla oru aashrayam. ഈ ജോലിയ ഇതും കൂടി ഇല്ലണ്ടായ പിന്നെ ഇഷ്ടം പോലെ ചവിട്ടി അരയ്ക്കാലോ ഒരുപാടായി ഞാൻ സഹിക്കുന്നു ഇനി വയ്യ എന്താണെന്ന് വെച്ചാ ചെയ്തോട്ടെ ഏറി വന്നാൽ ഉപേക്ഷിക്കുമായിരിക്കും ഇതിലും ഭേദം അത് തന്നെയാ എന്തൊക്കെയുണ്ട് തന്റെ ആഫീസിലെ വൃത്താന്തങ്ങൾ? ഹവീസ് തുളസി, എടോ ഈ സ്ത്രീയുടെ മനസ്സിന്റെ ഒരു രീതി എന്താന്ന് വെച്ചാൽ, സാധാരണയിൽ കവിഞ്ഞ സ്നേഹമുള്ളിടത്തെ വേണ്ടതിലേറെ പരിഭവവും പരാതിയും ഉണ്ടാവും. ആ തുളസിക്ക് എപ്പോഴും ഭർത്താവിനെ കുറിച്ച് പരാതികളായിരുന്നു. എന്റെ ഒരു റീഡിംഗ് ശരിയാണെങ്കിൽ അവൾ തിരികെ ഭർത്താവിനോട് ചേർന്ന് ഒട്ടും. പരാതികൾ കേൾക്കുമ്പോഴേക്കും സഹതാവുമായി ചുറ്റും കൂടുന്ന നിങ്ങളെപ്പോലുള്ളവർ വിധികളുമാവും. സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ സിംപിൾ. ശരിയാണ്. താനും അന്വേഷിച്ചു നോക്കൂ. ഇടയ്ക്കിടയ്ക്കുള്ള പിണക്കത്തിനേക്കാൾ ആഴത്തിലായിരിക്കും അവരുടെ ഇണക്കം. മനസ്സിനെ കുറിച്ചുള്ള ശ്രീയേട്ടന്റെ റീഡിംഗ് ശരി തന്നെയാ. പക്ഷെ കഥാപാത്രങ്ങൾ രംഗത്ത് വരുമ്പോൾ അറിയാണ്ട് വേഷം മാറിപ്പോന്നു. ശ്രീയേട്ടൻ കണ്ടെത്തുന്ന മുഖങ്ങൾ അവർക്കിണങ്ങാതെ വരുന്നു. മനസ്സിൽ കുറിക്കുമ്പോഴുള്ള മുഖവും രംഗത്ത് വരുമ്പോഴുള്ള മുഖവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശ്രീയേട്ട. ഒരിടം വലിയ വേഷക്കാരെ ചരടിന്റെ അറ്റത്ത് നിയന്ത്രിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അവരാടുക മനോധർമ്മമാണ്. അവിടെ ശ്രീയേട്ടൻ നിസ്സഹായനാണ്. കൊള്ളാമല്ലോ, താനിന്നൊരു ഫിലോസോഫിക്കൽ മൂഡിലാണല്ലോ. അനുഭവങ്ങളുടെ ചൂടേൽക്കുമ്പോൾ ആരും ഫിലോസോഫിക്കൽ ആവും. ശ്രീയേട്ടൻ തന്നെയല്ലേ പണ്ടങ്ങനെ പറഞ്ഞത്? അതെ, നമ്മുടെ കഥാനായകൻ എന്ത് പറയുന്നു? ഇന്നും ഓഫീസിൽ വന്നില്ല, ഇപ്പോഴും വഴിമുട്ടി നിൽക്കുന്നു. വഴിമുട്ടി നിൽക്കുന്നത് കഥാനായകൻ മാത്രമല്ല, കരുക്കൾ നീക്കാനുള്ള ധൃതിയിൽ കളം മാഞ്ഞു പോവുകയാണ്. അത് ശ്രീയേട്ടൻ കാണുന്നില്ല. പുരാണത്തിൽ ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ച ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ശ്രീയേട്ടൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി കളിച്ചപ്പോൾ പണയപ്പെട്ടത് ഞാനായിരുന്നു. അത് ഇനിയും ശ്രീയേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ണിയുടെ കാര്യത്തിൽ താൻ ഇത്ര ഇൻവോൾവ് ആകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളുടെ നേച്ചർ അനുസരിച്ച് അയാൾക്ക് അപ്സെറ്റ് ആകാം, അത് നാച്ചുറലാണ്. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് കളിക്കാൻ തുടങ്ങിയ നമ്മളിങ്ങനെ അപ്സെറ്റ് ആയാൽ എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ശ്രീയേട്ടാ, ശ്രീയേട്ടൻ ഇപ്പോഴും മനുഷ്യരെ കാണുന്നത് കഥാപാത്രങ്ങളായിട്ടാണ്. ശ്രീയേട്ടൻ വരയ്ക്കുന്ന വൃത്തത്തിനുള്ളിൽ മാത്രം ചലിക്കുന്ന കഥാപാത്രങ്ങളല്ല ഞങ്ങൾ. ഞങ്ങളോ? ശാരദ, താൻ എന്തൊക്കെയാ പറഞ്ഞു? ശ്രീയേട്ടനറിയില്ല, ശ്രീയേട്ടനൊന്നും അറിയില്ല. ഈ നെഞ്ച് തൊട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നത് ഈ മനസ്സിന്റെ മാത്രം തുടിപ്പുകളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ണിയുടെ മനസ്സിന്റെ വിതുമ്പലുകളും കേൾക്കുന്നു. ഞാൻ കാണിച്ച സ്നേഹം സത്യമായിരുന്നു എന്ന് വിശ്വസിച്ച് മനസ്സ് തുറന്ന് കാണിച്ച ഉണ്ണി എനിക്ക് എന്റെ മനസ്സിൽ നിന്നും ആ ചിത്രം വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഉണ്ണി ഓഫീസിൽ വന്നില്ലെന്ന് ഓരോ തവണ ഞാൻ പറയുമ്പോൾ സാരമില്ലെന്ന് ശ്രീയേട്ടൻ പറയായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ എനിക്കത് കഴിയുന്നില്ല ശ്രീയേട്ടാ.
എന്റെ മനസ്സ് നിയന്ത്രണത്തിൽ നിന്ന് വഴുതി പോന്നു. ഞാൻ ഉണ്ണിയെ വഞ്ചിക്കുകയായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തുന്നത് മറ്റാരുമല്ല, എന്റെ മനസാക്ഷി തന്നെയാണ്. എനിക്കത് നിഷേധിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഉണ്ണിയെ പറ്റി എനിക്ക് ചിന്തിക്കാണ്ടിരിക്കാനും വയ്യ. ശ്രീയേട്ടനറിയോ, ഉണ്ണിയെ എനിക്ക് ഉണ്ണിയെ കാണണമെന്ന് വരെ തോന്നുന്നു. എന്റെ ഈശ്വര, ഈ കുറ്റബോധത്തിൽ നിന്ന് എന്നെ ആരാശ്വസിപ്പിക്കും? ഭർത്താവിനോടൊപ്പം മറ്റൊരാളുടെ ചിത്രം കൂടി മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ അത് തടുക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന ഒരു ഭാര്യയുടെ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാവില്ല. അക്ഷരങ്ങളിൽ മാത്രം ജീവിക്കുന്ന മനസ്സുകളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. വികാരങ്ങളുടെ മുന്നിൽ നിസ്സഹാരായി പോകുന്ന ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ല. ഞാൻ വന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയില്ല. ശാരദ പറഞ്ഞിരുന്നു എത്ര നാളത്തേക്കാ ലീവ്? എനിക്കറിയില്ല. ഉണ്ണി കഥകളും നോവലുകളും ഒക്കെ വായിക്കാറുണ്ട്. ഞാൻ വന്നത് ഉണ്ണിയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, വരൂ, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ ഇവിടേക്കില്ല. ഉണ്ണിക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഉണ്ണിയെക്കുറിച്ച് ശാരദ എന്നോട് ആദ്യം പറഞ്ഞത് വളരെ കാഷ്വലായിട്ടാണ്, ഓഫീസിൽ ജോയിൻ ചെയ്ത ദിവസം. പിന്നെ ഓഫീസിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ശാരദ എന്നോട് പറയാറുണ്ട്. പിറ്റേന്ന് ശാരദ അഭിനന്ദിച്ചപ്പോ ഉണ്ണി കരഞ്ഞുപോയി എന്ന് കേട്ടു. എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ഉണ്ണിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വളരെ സെൻസിറ്റീവാണ് ഉണ്ണിയെന്ന് എനിക്ക് മനസ്സിലായി. ചില പ്രത്യേകതകളുള്ള കഥാപാത്രമായി ഉണ്ണി എന്റെ മനസ്സിൽ വളരാൻ തുടങ്ങി. ജീവിതത്തിൽ കണ്ടെത്തുന്ന ചില പുതുമകളോടുള്ള ഒരു എഴുത്തുകാരന്റെ ആവേശമെന്ന് കരുതിയാൽ മതി. ഉണ്ണിയോട് കുറെ കൂടി അടുത്ത് പെരുമാറാൻ ഞാൻ ശാരദയെ പ്രേരിപ്പിച്ചത് അങ്ങനെയാണ്.
അതേ ഉണ്ണി, ഞാൻ തന്നെയാണ് പ്രേരിപ്പിച്ചത്. ചലനം കാത്തുകിടക്കുന്ന ഒരു ജലവിധാനം പോലെയാണ് ഞാൻ ചുറ്റുപാടുകളെ കാണാറ്. പ്രകൃതി തരുന്ന ഒരു മഴത്തുള്ളി മതി ഓളങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കൗതുകത്തിന് വേണ്ടി എടുത്തെറിയുന്ന ഒരു ചെറിയ കല്ല് മതിയല്ലോ. ഓളങ്ങളുടെ ആ ചാഞ്ചാട്ടം എന്നും എന്റെ മേച്ചിൽപ്പുറങ്ങളായിരുന്നു. ഉണ്ണിയുടെ ഓരോ റിയാക്ഷൻസും ഞാൻ കണക്കുകൂട്ടിയതുപോലെ തന്നെയായിരുന്നു. സി, ഒരു പരീക്ഷണത്തിന്റെ കൗതുകം, ജസ്റ്റ് ദി ക്യൂരിയോസിറ്റി. അത് വെറും ഒരു തമാശയായിട്ട് അവസാനിപ്പിക്കാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സത്യം അറിയുമ്പോഴുള്ള ഉണ്ണിയുടെ പതർച്ച ഞാൻ ഊഹിച്ചതാണ്. ആ ഷോക്കിൽ നിന്നും വിട്ടുമാറാൻ അല്പം സമയം വേണ്ടിവരുമെന്ന് എനിക്കറിയാം. ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഉണ്ണിയോടുള്ള ശാരദയുടെ പെരുമാറ്റം വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാൻ സ്വാതന്ത്ര്യം തരുന്നതായിരുന്നു ഉണ്ണിയുടെ കാഴ്ചപ്പാടിൽ. ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ ഒരു കൗതുകത്തിന്റെ പരിധികൾക്കപ്പുറത്ത് അതൊരിക്കലും കടന്നിട്ടില്ല. ശരിയല്ലേ? ഇതിപ്പോൾ സത്യവുമായി ഉണ്ണി പൊരുത്തപ്പെടേണ്ട നിമിഷമാണ്. യു ഹാവ് ടു. ഞങ്ങൾ തെളിച്ച ചാലിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിലേറെ ഉണ്ണി പോയി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ദേർ ഇസ് നോ അദർ വേ. തിരിച്ചു നടന്നേ മതിയാവും. കഴിഞ്ഞതെല്ലാം ഒരു തമാശ മാത്രമായിരുന്നു എന്ന് ഉണ്ണി മനസ്സിലാക്കണം. എങ്കിലേ പിന്തിരിഞ്ഞു നോക്കി ഉള്ളു തുറന്ന് പൊട്ടിച്ചിരിക്കാൻ ഒക്കൂ. ഉണ്ണിയുടെ ആ പൊട്ടിച്ചിരി ഇന്നിപ്പോൾ ശാരദയുടെയും എന്റെയും കൂടി ആവശ്യമാണ്. വെറുമൊരു പരീക്ഷണവസ്തുവായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോ ഐ എം സോറി. ആലോചിച്ചു നോക്കുമ്പോൾ എനിക്കത് നിഷേധിക്കാനാവില്ല. പക്ഷെ അത് എനിക്ക് അവരോട് തോന്നിയ സ്നേഹം മനസ്സിലുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ പറയണം പരീക്ഷണമായിരുന്നു, തമാശയായിരുന്നു, മറന്നുകളയാൻ. ഉണ്ണി പറയുന്നതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ, ഒരു ത്യാഗം ചെയ്യാനാണ് ഞാൻ ഉണ്ണിയോട് അപേക്ഷിച്ചത്. ഞാൻ വളം വെച്ചു കൊടുത്തിട്ടുണ്ടായ കുരുക്കിൽ നിന്ന് എന്റെ ശാരദയെ വിട്ടുതരൂ എന്ന് യാചിക്കേണ്ട ഗതികേട് ഞാൻ സ്വയം വരുത്തി വെച്ചതാ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് തുറന്നു പറയുക? ഐ കൺഫസ് ഇറ്റ്. ഉണ്ണി, പ്ലീസ്, നമ്മുടെ മുന്നിൽ ഇതേ വഴിയുള്ളൂ. ഞാൻ അറിയുന്നു. Thank you.
ബോബിയുടെ അടുത്ത് പറഞ്ഞേക്കും. ഇന്നും കൂടി കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇന്നലെ നിങ്ങളുടെ ഭർത്താവിനെ കാണാൻ വന്നിരുന്നു. പറഞ്ഞതത്രയും ന്യായങ്ങളാണ്. അന്ന് രാത്രി തൊട്ടേ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ ന്യായങ്ങൾ പക്ഷേ എനിക്കത് കഴിയുന്നില്ല. എല്ലാം തോന്നലുകളായിരുന്നു എന്ന് കരുതി ഉപേക്ഷിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് അത് ആവശ്യമാണ്. ഞാനത് തയ്യാറായില്ല എന്ന് വെച്ചാൽ തകർന്നു വീഴുക നിങ്ങളുടെ ജീവിതം കൂടിയാണ്. ശരിയാണ്, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ലല്ലോ. ഈ രൂപം മനസ്സിൽ നിന്ന് മാറ്റി കളയാൻ എനിക്ക് കഴിയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എന്റെ മനസ്സിൽ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ടെങ്കിൽ അത് ഈ രൂപമായിരിക്കും. ഒന്നിലേറെ തവണയായി ഞാനിത് പറയാൻ തുടങ്ങുന്നു. സന്ദർഭം തരാതെ നീ ഒഴിഞ്ഞു മാറി. നിന്റെ ഈ പോക്ക് എവിടേക്കാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് തന്നെ നീ ഓഫീസിൽ വന്ന് എന്തൊരു സീന ഉണ്ടാക്കിയത്! ആ സ്ത്രീ ഇനി എങ്ങനെ മറ്റുള്ളവരെ മുഖത്ത് നോക്കും? പാവം, നീ പോയി കഴിഞ്ഞ് തുളസിയുടെ കയ്യിൽ തലചായ്ച്ച് വിതുമ്പിക്കരയായിരുന്നു. ഇനിയെങ്കിലും നീ മനസ്സിലാക്കി നിന്റെ ഈ ദുശാഖ്യം മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടെ തകർക്കാണെന്ന്. നിന്നോട് ഇത് പറയാൻ എനിക്ക് കുറ്റബോധമുണ്ട്. ഒരു പരിധിവരെയെങ്കിലും നിന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാനാണ്. അവർ നിന്നെ സിനിമയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പോഴും ഉണ്ണാൻ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴും ഞാനത് സൂചിപ്പിക്കേണ്ടതായിരുന്നു. അന്നൊക്കെ ഇതൊരു കുസൃതിയായ ഞാൻ കണക്കാക്കിയിരുന്നുള്ളൂ. ഇതിവിടെ വരെ ചെന്നെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കുറ്റങ്ങളൊക്കെ എന്റെയാ. അത് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും നിനക്കുണ്ടായില്ല. എനിക്ക് സന്തോഷമായി. നാളെ രാവിലെ നമ്മൾ ഒരുമിച്ച് മോർണിംഗ് വാക്കിന് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഓഫീസിൽ പോവുക. ഓക്കെ? വല്ലതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കാം.
ഉണ്ണി സാർ കഴിഞ്ഞു.